അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വന്ന ന്യൂനത എന്തായിരുന്നു എന്ന് നിനക്കറിയുമോ? അദ്ദേഹത്തെ അള്ളാഹു തആല പരീക്ഷിച്ചത് എന്തൊരു ന്യൂനതയുടെ പേരിലാണെന്നും എന്തൊരു കുറവിന്റെ പേരിലാണെന്നും എന്തൊരു അരുതായ്മയുടെ പേരിലാണെന്നും നിനക്കറിയുമോ? ഒരു മർദ്ദനത്തിന്റെ പേരിലല്ല, സ്വന്തം തെറ്റുവന്നതിന്റെ പേരിലല്ല, സ്വന്തം കുറ്റത്തിൽ പെട്ടതിന്റെ പേരിലല്ല, പാപം ചെയ്തതിന്റെ പേരിലല്ല, മർദ്ദിതനായ ഒരാൾ അന്നന്റെ മർദ്ദനത്തിന്റെ കാര്യം വന്ന് സങ്കടപ്പെട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ, ഇയാളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ, അയ്യൂബ് നബി അലൈഹിസ്സലാം അയാളെ നിരോധിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം, താൻ നിരോധിച്ചാൽ അയാൾ പറഞ്ഞത് കേൾക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടാകാം അതിന് തുനിഞ്ഞില്ല. ഈ മർദ്ദിതനായ സാധുവിനെ സഹായിക്കാൻ എഴുന്നേറ്റില്ല. അദ്ദേഹത്തിന്റെ അക്രമിയോട് അകാരണമായി മർദ്ദിക്കുന്നത് നിർത്തണം എന്ന് കഠിന ഭാഷയിൽ പറഞ്ഞില്ല, വിരോധിച്ചില്ല. വിരോധിച്ചാൽ കേൾക്കുകയില്ല എന്ന് തോന്നിയാൽ വിരോധിച്ചില്ലെങ്കിൽ കുറ്റൊന്നുമില്ല. കള്ളുടിക്കുന്ന ഒരു മനുഷ്യൻ കുടിക്കുകയാണ്, നമ്മളവനോട് കുടിക്കല്ലടാ എന്തെങ്ങനെ കുടിച്ചാൽ എന്ന് പറഞ്ഞാൽ ആ കള്ളും കുപ്പി നമ്മൾ മോന്തക്കെറിയും. ഇങ്ങനെ വരുമ്പോൾ അവനോട് പറയല് നമുക്ക് ബാധ്യതല്ല. അല്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന തെറ്റു കുറ്റത്തെ തൊട്ട് ഒരാളോട് നിരോധിക്കേണ്ട കാര്യമല്ല, അത് തെറ്റും കുറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുക. എന്നാലും സ്വന്തം കഷ്ടനഷ്ടങ്ങൾ എന്ത് വരുമെന്നറിയാതെ, എന്ത് സംഭവിക്കുമെന്നോർക്കാതെ, ഞാൻ പറഞ്ഞത് ഇയാൾ കേൾക്കുമോ എന്നറിയാതെ തന്നെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിൻ്റെ ഒരു മുർസലായ നബി എന്ന നിലക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. പ്രവാചകന്മാർക്ക് അങ്ങനെ ഉത്തരവാദിത്തം കൂടും. ഞമ്മക്ക് കുറ്റം കിട്ടാത്ത പ്രവർത്തനങ്ങളും അവരുടെ ഹക്കിലും അവരുടെ കാര്യത്തിലും വരുമ്പോൾ വലിയ പാതകമായി അള്ളാഹു കണക്കിലെടുക്കും. നിങ്ങൾക്കറിയില്ലേ, മർദ്ദകരായ ആളുകൾ ഏറ്റവും ശക്തന്മാരും സ്വന്തം ശരീരത്തെ പോലും മർദ്ദിക്കുന്നവരും സുജൂദിൽ കിടക്കുന്ന തൻ്റെ ശരീരത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല വന്നിടാൻ ഇത്തരത്തിലുള്ള വികൃതി കാണിക്കുന്നവരുമായ ആളുകളാണെങ്കിൽ പോലും, അബൂജഹൽ കടം മേടിച്ചിട്ട് കൊടുക്കാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഏതോ ഒരു ഗോത്രക്കാരനായ അറാശി ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അന്യായം പറഞ്ഞല്ലോ. എങ്ങനെയാ അന്യായം പറഞ്ഞത്? അബൂജഹലും കൂട്ടാളികളും തന്നെ പറഞ്ഞയച്ചതാണ്. അബൂജഹലാണ് കടം മേടിച്ചിട്ട് കൊടുക്കാത്തത്, സ്വിപ്പാക്കുന്നത്. അയാളുടെ നിന്ന് കടം മേടിക്കാനും അയാളുടെ കയ്യിൽ നിന്ന് വസൂലാക്കാനും ഖുറൈശി മൂപ്പന്മാർക്ക് ആർക്കും സാധ്യമല്ല. മക്കയിലെ മുടി ചൂടാമന്നനായ രാജാവ്, വലിയ വാക്കുള്ള ആൾ, ആ അബൂജഹൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് കുറച്ച് വികൃതിക്കുട്ടികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിച്ചതാണ്. വാസ്തവത്തിൽ അയാളോട് പറഞ്ഞു, വാ, ആ ഹിജ്ർ ഇസ്മായിലിന്റെ ഓരത്തതാ നിൽക്കുന്നു ഒരു സാധു മനുഷ്യൻ, അയാളോട് പോയി പറ, അയാൾക്ക് മാത്രമേ അബൂജഹലിൽ നിന്നും അബുൽ ഹക്കമിൽ നിന്നും നിന്റെ ഈ കടം മേടിച്ചു തരാൻ പറ്റൂ, അയാൾക്ക് മാത്രമേ അതിന് കഴിയൂ. അങ്ങനെ ഈ പാവമാള് ചെന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയി തലചൊറിഞ്ഞു, തന്റെ കടത്തിന്റെ കാര്യം പറഞ്ഞു. അബൂജഹലാ കൊടുക്കാത്ത കാര്യം. അപ്പോൾ ഈ പറഞ്ഞയച്ച ഒരു ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് മുഹമ്മദ് അബൂജഹലിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന ആ സംഗതി നോക്കാൻ, ആ സമയത്ത് അബൂജഹൽ മുഹമ്മദിനെ തൊഴിക്കുന്നത് കാണാൻ, അബൂജഹലിൽ നിന്ന് മുഹമ്മദിനേൽക്കുന്ന വിഷമങ്ങൾ കണ്ടു ചിരിക്കാൻ അവരിപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് നോക്കി ചിരിച്ച് അട്ടഹസിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇയാൾ വന്നിട്ട് പറഞ്ഞപ്പോൾ, ഇദ്ദേഹം വിദേശിയാണ്, വിദേശിയായ എനിക്കാരും ഇവിടെ പറയാനില്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല, അബൂഹകമാണോ നിവൃത്തില്ല എന്നാ എല്ലാവരും പറയുന്നത്. അവസാനമായിരിക്കുന്ന കൂട്ടര് പറഞ്ഞു, നിങ്ങളുടെ മുൻപാകെ വന്ന് പറയാൻ നിങ്ങൾക്കല്ലാതെ അത് മേടിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന്. അള്ളാഹുവിൻ്റെ ഹബീബായ നബി എന്താ ചെയ്തത്? മദീന ജീവിതകാലമല്ല, മക്കയിലെ ജീവിതകാലമാണ്. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം, അതും ദുർബലരും ഏഴകളും അടിമകളും മാത്രം വിശ്വസിച്ച അനുയായികളുള്ള മുത്തു മുസ്തഫ രണ്ടു റക്അത്ത് കഅബയിൽ വെച്ച് പരസ്യമായി നിസ്കരിക്കാൻ പോലും ശത്രുക്കളുടെ ശല്യം കൊണ്ട് കഴിയാത്ത മുത്തു മുസ്തഫ, തങ്ങളെങ്ങനെ അബുൽ ഹക്കമിൽ നിന്ന് അബൂജഹലിൽ നിന്ന് മേടിച്ചു കൊടുക്കും? ഇത് തങ്ങൾ ആലോചിച്ചില്ല. തങ്ങൾ ഈ വന്ന് കയണപേക്ഷിച്ച മനുഷ്യന്റെ കൂടെ പോയി അബുൽ ഹക്കമിന്റെ വീട്ടിൽ ചെന്നു, അബുൽ ഹക്കമിന്റെ അരികെ ചെന്നു, അബുൽ ഹക്കമിന്റെ അരികെ ചെന്നിട്ട് അബുൽ ഹക്കമിനെ വിളിച്ചിട്ട് അംറു പേര് വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇയാളിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടോ? പുലിയുടെ മുമ്പിൽ പെട്ട പൂച്ചക്കുട്ടിയെ പോലെ അബൂജഹലിദാ നിന്ന് മൂങ്ങുന്നു. അദ്ദേഹം നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്, മേടിച്ചിട്ടുണ്ട് എങ്കിൽ പെട്ടെന്ന് അത് കൊടുക്കണം, അയാൾക്കത് കൊടുക്കണം, കൊടുത്തോളാം.
എന്നാ കൊടുക്കൂ, കൊടുത്തിട്ടേ മുഹമ്മദ് പോകൂ. കൊടുക്കുന്നു അബൂജഹൽ. ആളുകൾ നോക്കി ചിരിക്കാൻ നിന്ന് ആളുകൾ ഇതികർത്ത പിതാമൂഢരായി. എന്തു ചെയ്യണമെന്നറിയാതെ എന്ത് സംഭവിച്ചു അബുൽ ഹക്കമൻ? എന്ത് സംഭവിച്ചു? അല്ലാഹുവിന്റെ റസൂൽ ഇതാ ചെയ്തത്. ഇങ്ങനെ ചെയ്യേണ്ടവരാ അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ സമയത്ത് അല്ലാഹുവിന്റെ സഹായം വരും. അബുൽ ഹക്കമന്നെ നേരെ ചെന്നപ്പോ എന്താ ഉണ്ടായത്? ഒരിക്കലുള്ള സംഭവമല്ല, പലതവണ ഇത്തരം സംഭവങ്ങൾ റസൂലുള്ളാന്റെ ജീവിതത്തിൽ വന്നപ്പോഴൊക്കെ അബൂജഹൽ എന്ന അബുൽ ഹക്കം, മക്കാർ അബുൽ ഹക്കം എന്ന് ആദരിച്ചു വിളിക്കുന്ന, ഇസ്ലാം അബൂജഹൽ എന്ന് പേര് വെച്ച, നമ്മളൊക്കെയും അബൂജഹൽ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ ജാഹിൽ, അർത്ഥതാണല്ലോ ആ ജനറൽ ജാഹിൽ എന്ന് ലോകത്തെ വിശ്വാസികളെ കൊണ്ട് ഇസ്ലാം പറയിച്ച പേര് പറയിച്ച അബൂജഹൽ അള്ളാഹുവിന്റെ റസൂല് ചെല്ലുമ്പോ റസൂലിന്റെ മുമ്പിൽ പച്ചപ ജഞ്ചപുച്ഛമടക്കിയിട്ട് ഇത് കേൾക്കാൻ കാരണം അയാളോട് അന്വേഷിച്ചവൻ പറഞ്ഞത്, മുഹമ്മദ് ഒറ്റക്കല്ല വന്നത്, മുഹമ്മദിന്റെ വലഭാഗത്തൊരു വല്യ നായ, വലയിടഭാഗത്തൊരു വല്യ പുലി, രണ്ട് സാധനങ്ങളും ഒന്നിച്ചിങ്ങനെ നിൽക്കാ എന്റെ നേരെ വാ പിളർന്ന്. ഞാൻ അപ്പോഴെങ്ങാനും മുഹമ്മദ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്നെ കടിച്ച് കീറിപ്പിച്ച് ചിന്തുമ്മവാ. ഇത് പേടിച്ചിട്ടാ ഞാൻ കൊടുത്തത് എന്ന് അബൂജഹൽ പറഞ്ഞു. ഇത് അല്ലാഹുവിന്റെ സഹായമാണ്. ഇത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനും കിട്ടിയുമായിരുന്നു. ഒരു പ്രവാചകൻ എന്ന നിലക്ക് മർദ്ദിതനായ ഒരു സാധു മനുഷ്യൻ വന്ന് പറയുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ശരഇയായി ബാധ്യതയില്ലെങ്കിലും അദ്ദേഹം ചെയ്തത് തെറ്റോ കുറ്റമോ നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിലും അയ്യൂബ് നബി എന്ന ആ നബിയുടെ മഹത്തായ പദവി എന്ന നിലക്ക് ചിന്തിക്കുമ്പോ അദ്ദേഹം ഈ മർദ്ദിതന്റെ കൂടെ നിൽക്കണം. അത് ചെയ്യാത്തതിന്റെ പേരിലാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചിട്ട് ലോകത്തെ മുഴുവൻ പരീക്ഷിക്കപ്പെട്ട അല്ലാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന കഷ്ടനഷ്ടങ്ങളുടെ പരീക്ഷണങ്ങൾ ഒന്നുണ്ടോ? അവരുടെ മുഴുവൻ നേതാവാണല്ലോ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഏത് പരീക്ഷണത്തിലും ഏത് പ്രയാസത്തിലും പെട്ട ആളുകളെ അല്ലാ വിചാരണ ചെയ്യുന്ന നേരത്ത് പടച്ചോനെ എനിക്കതുകൊണ്ട് സാധിച്ചില്ല, എന്റെ രോഗം കൊണ്ട് സാധിച്ചില്ല, എന്റെ ബാപ്പ മരിച്ചിട്ട് സാധിച്ചില്ല, എന്റെ കുട്ടി മരിച്ചിട്ട് സാധിച്ചില്ല, എന്ത് കഷ്ടനഷ്ടം പരീക്ഷണങ്ങൾ അല്ലാന്റെ മുമ്പിൽ പറഞ്ഞു ഉതിരുകൾ പറയുമ്പോ ഒഴിവ് കഴിവ് പറയുമ്പോ അല്ലാഹു ഇതിനെതിരെ നിരത്തുന്നത് ആരെയാണ്? അയ്യൂബ് നബിയെയാണ്. വായ്യൂബ്, ഈ പറയുന്ന സകല പരീക്ഷണങ്ങളും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വന്നിട്ടുണ്ട്. എന്നിട്ടും അയ്യൂബ് നബി സബർ ചെയ്തു ക്ഷമിച്ചു എന്ന് ക്ഷമാശീലന്മാരുടെ നേതാവായി സ്വാബിരിയങ്ങളുടെ നേതാവായി അല്ലാഹു തആല പരലോകത്ത് അവതരിപ്പിക്കുന്ന മാതൃകായോഗ്യനായ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു മർദ്ദിതനെ സഹായിക്കാത്തതിന്റെ പേരിൽ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിലക്കാത്തതിന്റെ പേരിൽ ഇത്ര പരീക്ഷണം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നെങ്കിൽ മനുഷ്യ പാപി, നിന്റെ പാപത്തെക്കുറിച്ച് നീ ആലോചിക്കണം, നിന്റെ കുറ്റത്തെക്കുറിച്ച് നീ ആലോചിക്കണം. ഒരു തെറ്റിന്റെ കൂടെ നിനക്ക് വന്ന നിലപാടുകളും മനോനിലപാടും അതിൽ വന്ന മനസ്സിന്റെ നിലവാരവും ഓർത്താൽ എത്ര ഭീകര തെറ്റുകളാണ് നിന്നിൽ നിന്ന് വന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വിജ്ഞന്മാർ പറയുമ്പോഴല്ലേ നമുക്ക് ബോധ്യം വരിക, കാര്യം മനസ്സിലാവുക. ഇതാണ് നമ്മുടെ മുഴുവൻ തെറ്റിന്റെയും അവസ്ഥ. ഏത് തെറ്റുകുറ്റങ്ങൾ വന്നാലും ആ തെറ്റുകുറ്റങ്ങളോടൊപ്പം മലക്കുകളെ കൂസാത്ത പേടിക്കാത്ത നമ്മുടെ മനസ്സ്, പാപവും തെറ്റും വന്നതിൻ്റെ പേരിൽ സന്തോഷിക്കുന്ന നമ്മുടെ തെറ്റ്, പാപത്തിൻ്റെ അവസരം നഷ്ടപ്പെട്ടാൽ വേദനിക്കുന്ന നമ്മുടെ തെറ്റ്, ഇരങ്ങനെ പേടിക്കുന്ന നമ്മൾ അല്ലാഹു നോക്കുന്നത് കാണാത്ത തെറ്റ്, ഇങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് തെറ്റുകൾ കൊണ്ടുവരുന്നു. ഒരു തെറ്റ് ഒളിച്ച് മനുഷ്യൻ ചെയ്യുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം ഓർക്കുമ്പോ അള്ളാഹുവിനെ തൊട്ട് മറയാക്കപ്പെടുന്ന തെറ്റുകുറ്റങ്ങൾ കൽബിൽ വന്നിട്ട് വരുന്ന ആ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ കൽബിൽ കറ വരുന്ന പുറ്റി വീഴുന്ന ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോ ഈ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്ന പാപത്തിന്റെ പേരിൽ നമ്മൾ കരയേണ്ടേ? സങ്കടപ്പെടേണ്ടേ? തീർച്ചയായും വേണം. കരയാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. പിശാചന്റെ ബാധയേറ്റിട്ട് വല്ല തെറ്റുകുറ്റങ്ങൾ വന്നാൽ തഖ്‌വയുള്ള ആളുകൾ ആ പിശാചന്റെ ചതി മൂലം, പിശാചന്റെ വഞ്ചന മൂലം, പിശാചന്റെ ദുർബോധനം മൂലം വന്ന് സംഭവിച്ച ഈ പാപങ്ങളുടെ നിലവാരവും അതിനൊപ്പം വന്ന പാപങ്ങളുടെ മനോനിലവാരവും ചിന്തിച്ചിട്ട് കരയണം. അങ്ങനെ കരഞ്ഞാലും അത് ചെറിയ കരച്ചിലാണ്. ലോക്കൽ മോമിനീങ്ങളുടെ സ്വഭാവം, സാധാരണ മോമിനീങ്ങൾക്ക് വേണ്ടത്. കാരണം ഈ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നമ്മൾ നരകത്ത് കിടക്കൂന്നുള്ള പേടിയല്ലേ, സ്വർഗം കിട്ടൂല എന്നുള്ള പേടിയല്ലേ. സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്ന സാധാരണ ലോക്കൽ മോമിനീങ്ങൾക്ക് വരേണ്ട പേടിയാണിത്. സ്വർഗവും നരകവും നമുക്ക് വിശ്വാസമല്ലേ. പാപങ്ങളും തെറ്റുകളും ചെയ്തവർക്കാണ് നരകത്തിലെ ശിക്ഷ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യാത്ത പരിശുദ്ധന്മാർക്കോ കുറ്റങ്ങളെക്കാൾ കൂടുതൽ നന്മകൾ ചെയ്തിട്ടുള്ളവർക്കോ ആണ് സ്വർഗത്തിലെ സുഖം എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കാത്ത മൂമിനില്ല. അങ്ങനത്തെ ഏത് മൂമിനും വരേണ്ടതാണ് ഈ പേടി. അതുകൊണ്ട് തന്നെ ദോഷങ്ങളുടെയും തെറ്റുകുറ്റങ്ങളുടെയും മേലിൽ പേടിക്കുന്നതും അപ്പേരിൽ കരയുന്നതുമല്ല വലിയ കരച്ചിൽ. കരച്ചിൽ ഇബാദത്താകുന്ന ലൈനാ ഞാൻ പറയുന്നത്. ചിന്താപരമായ വിചാരപരമായ മനസ്സിൻ്റെ ഗത്തിൽ ഇബാദത്താക്കി മാറ്റുന്ന ആഹ്റത്തിലെ നരകം കെടുത്താൻ മാത്രം ബലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച കണ്ണുനീർത്തുള്ളി. ആ കണ്ണുനീർത്തുള്ളുകൊണ്ട് നരകത്തിൻ്റെ ജ്വാലകൾ അടക്കാൻ പറ്റുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കണ്ണുനീർത്തുള്ളി. ആ കണ്ണുനീർത്തുള്ളി ഒരാളുടെ സത്കർമ്മമായിട്ട് അള്ളാഹു കണക്കിലെടുക്കുന്ന ഒരു പുണ്യകർമ്മമായിട്ട് വരണമെങ്കിൽ മനസ്സിൻ്റെ അകത്ത് അറിവ് വന്ന് വിചാരം വന്ന് ചിന്തിച്ചിട്ട് ആ ഒരമലായി മാറണം. അമലായി മാറുമ്പോൾ ദോഷത്തിൻ്റെ പേരിലോ കുറ്റത്തിൻ്റെ പേരിലോ വരുന്ന കരച്ചിൽ സാധാരണക്കാരായ നമുക്കൊക്കെ വേണ്ടതാണ്. അതിലും വലുതാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ വലിയ സംഗതികളെ കുറിച്ച് ഓർത്താൽ വരുന്ന സങ്കടം, ആ സമയത്ത് വരുന്ന ആശങ്ക, അതിനെക്കുറിച്ച് വരുന്ന പേടി. ചെറുതാണോ വിശ്വാസികളായ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ചെറിയതാണോ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ ജീവിതം കൊണ്ട് അവസാനിച്ചോ? സാധാരണ നമ്മുടെ ഇന്നത്തെ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു ജീവിതേ ഉള്ളൂ, അത് സന്തോഷിച്ച് ജീവിക്കണം. ഇപ്പം ജീവിക്കുമ്പോൾ കിട്ടുന്ന അവസരമേ ഉള്ളൂ, അതിൽ ദുഃഖിക്കരുത്. അത് നല്ല ഹാപ്പി, എനിക്ക് ഒരു വാക്കുണ്ടല്ലോ, ഹാപ്പി ആയിട്ട് കഴിയണം ഇവിടുത്തെ ജീവിതം. ഈ ഹാപ്പി ജീവിതമായിട്ട് കഴിയണമെന്ന് ഈ ജീവിതത്തിൽ മാത്രമാണോ വിശ്വാസികളായ നമ്മുടെ വിശ്വാസം? നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ മാത്രമല്ല, എന്തെല്ലാം സാങ്കേതിക ശബ്ദങ്ങളിൽ അറിയപ്പെടുന്ന കടമ്പകൾ കടക്കേണ്ടതുണ്ട് നമുക്ക്. പരലോകത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പാഠങ്ങളിൽ, മദ്രസകളിൽ വെച്ചും ഓത്തുപള്ളികളിൽ വെച്ചും നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളിൽ, സാധാരണ വിശ്വാസപരമായ അറിവുകളിൽ തന്നെ നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചതൊക്കെയും ചെറുതാണോ? നരകത്തിൻ്റെ വിവരണം കേട്ട്, നരകത്തിൻ്റെ സത്യകൽ കേട്ട്, നരകത്തിൻ്റെ തീജ്വാലയുടെ ചൂടിൻ്റെ വർണ്ണന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയത് കേട്ടുകൊണ്ട് ഭീരുതമായ മനസ്സോടുകൂടെ മദീനത്തെ പള്ളിയുടെ പുറത്തേക്ക് വന്ന് ഇതറിയിക്കാൻ വേണ്ടി തന്ന തങ്ങൾ അൻസാരികളിൽപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാരിരുന്ന് ചിരിക്കുന്നത് കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് വരികയാണ്. ആ സമയത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണ മുഖമല്ല, ഭീതിപൂർണമായ മുഖം, സങ്കടപ്പെട്ട മുഖം, പരിഭ്രമിച്ച മുഖം. ഇതെന്താണ് ജിബ്രീൽ ഇങ്ങനെ ഒരു മുഖം? എന്താ നിങ്ങൾ വരാൻ? ഒന്നുമല്ല, ഞാനിപ്പോൾ പോരുമ്പോൾ വഴിയിൽ വെച്ച് നരകത്തെ കണ്ടു, ആ നരകത്തെ കത്തിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ചോദിച്ചതാണ് നരകത്തിൻ്റെ സ്ഥിതി എന്ത്? വർണ്ണിക്കാൻ കഴിയില്ല, വിവരിക്കാൻ കഴിയില്ല, എങ്കിലും ഒന്ന് വിവരിക്കൂ ജിബ്രീൽ, ഞാനൊന്ന് ഉൾക്കൊള്ളട്ടെ എന്ന്. നരകം കാണുന്നതിൻ്റെ മുൻപ് അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട നരകത്തിൻ്റെ ചൂടിനെ കുറിച്ച് അറിയാൻ വേണ്ടി ജിബ്രീലിൻ്റെ വിവരണം കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പൊട്ടിപ്പോയി. റസൂലുള്ള കരഞ്ഞുപോയി, ജിബ്രീലും കരഞ്ഞു. രണ്ടാളും കരഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാക്കും നരകത്തിലെത്തൂല, നിങ്ങൾക്ക് രണ്ടാക്കും നരകത്തെക്കുറിച്ച് നിർഭയത്വം നൽകിയിട്ടുണ്ട്, പേടിക്കണ്ട. എങ്കിലും ആ പേടിയോടുകൂടെ ഭയത്തോടുകൂടെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ പ്രയാസം തീർന്നെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ പുറത്തിറങ്ങിയതാണ് വിവരം പറയാൻ. ഈ വിവരം വഹയല്ലേ? ഈ വഹയി പെട്ടെന്ന് ഒരാൾക്ക് എത്തിക്കണമല്ലോ. തത്സമയം തന്നെ ആരെ കിട്ടും എന്ന് ഓർത്തുകൊണ്ട് റൂമിനുള്ളിൽ നിന്ന് റസൂലുള്ള പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോൾ അൻസാരികളായ ചെറുപ്പക്കാർ സ്വറച്ചിരുന്ന് ചിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പക്കാരെ പോലെ ആ ചിരി കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക്, എന്താ നിങ്ങൾ ചിരിക്കുന്നത്, ആ ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ട് നബി പറഞ്ഞ വാചകമാണ് നിങ്ങൾ ഞാൻ അറിയുന്ന വിവരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എനിക്കറിയുന്ന വിവരം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കുറച്ചേ കഴിയൂ, അല്പസമയമേ നിങ്ങൾ ചിരിക്കൂ, ധാരാളമായി നിങ്ങൾ കരയും, നിങ്ങൾക്ക് വീടിൽ കറന്നുടങ്ങാൻ കഴിയില്ല, മരുപ്രദേശങ്ങളിലേക്ക് നിങ്ങൾ ഒളിച്ച് തെറിച്ച് തെറിച്ചു വന്നോളും, ഭൂമിയിൽ കടന്നുറങ്ങുന്നതിൽ നിന്ന് നിങ്ങൾ മരുഭൂമിയിലേക്ക് ഓടി വരും. ഓടി വന്നിട്ട് തെജ് അറൂന ഇലല്ലോ, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ച് വിലാപം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ മരുഭൂമി വിലാപം പ്രാപിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ റസൂല് കാണുന്ന, നബി അറിയുന്ന ആ വിവരങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതിലുണ്ട്.
അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പേരിൽ കുല്യായെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന രീതിയിൽ നിന്നും അറിയാൻ കഴിയില്ലെങ്കിൽ ഓരോന്നോരോന്ന് നമുക്കറിയാലോ. അമ്മാ വല്ലാഹി ലൗ അലിമല്ലനാമു ലിമാ ഖുലിഖുലമാ വഫലൂബനാമു ലഖദ് ഖുലിഖുലിമാ ലൗ അബ്സറതുഹു ഉയൂനു ഖുലൂബിഹിം സാഹൂവഹാമു. നിങ്ങൾക്കറിയണോ, അല്ലാഹുവാണ് ലൗ അലിമല്ലനാം, മനുഷ്യന്മാർ ശരിക്കും അറിയുമായിരുന്നെങ്കിൽ, ലിമാ ഖുലിഖൂ, തങ്ങളെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, എന്തൊക്കെയാണ് തങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം, തങ്ങൾ എവിടേക്കൊക്കെയാണ് ആനയിക്കപ്പെടുന്നത്, എവിടെയൊക്കെയാണ് കൊണ്ടിടപ്പെടുന്നത് എന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, ലമാ വഫലൂവനാമൂ, അല്ലാഹുവിനെ കുറിച്ച് ഭീതിയില്ലാതെ ശ്രദ്ധയില്ലാതെ ഒരു നിമിഷം അവർ കഴിഞ്ഞു പോകില്ല, ഒരു നിമിഷം അവർ കിടന്നുറങ്ങില്ല. ലഖദ് ഖുലിഖുലിമാ ലൗ അബ്സറതുഹു ഉയൂനു ഖുലൂബിഹിം സാഹൂവഹാമു. അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ശരിക്കും കണ്ടുപോയിട്ടുണ്ട് അവരെ പടക്കപ്പെട്ട കാര്യങ്ങളെങ്കിൽ, അവരുടെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് അകം കണ്ണുകൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സാഹൂവഹാമു, അവർ എവിടെയും താമസിക്കൂല. ഒരു വീട്ടിൽ താമസിക്കാതെ അവർ ദേശാന്തിരി നടന്നു പോകും. സിയാഹത്ത് അവർ നിലപ്പില്ലാതെ ഉറക്കമില്ലാതെ നടന്നുകൊണ്ടിരിക്കും. ഈശാ നബി അലൈഹിസ്സലാം നടന്ന പോലെ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നേകൽ കേട്ടാരേ ഇരുന്നോവർ എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ ആദ്യകാലത്ത് അദ്ദേഹം 25 കൊല്ലം നടന്ന സിയാഹത്ത് ഊണില്ല, ഉറക്കമില്ല, ഇരിപ്പില്ല, ശ്രമമില്ലാതെ സഞ്ചരിക്കുക തന്നെ സഞ്ചരിക്കുക. ഈ സഞ്ചാരത്തിൽ നിങ്ങളും പെടും. വഹാമൂ, പരിഭ്രാന്തരായി ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞാൽ എന്തൊക്കെ ചുരുക്കി വിവരിക്കട്ടെ. തത്വം മാതുൻ ഹുമ്മ ഖബറുൻ ഹുമ്മ ഹശറു വതൗബീഹു വ അഹ്വാലുൻ ഇദാമു. മരണം, ഇത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ വരും ഉറങ്ങാൻ കഴിയില്ല. മരണത്തെക്കുറിച്ചുള്ള വേദനയുണ്ടെങ്കിൽ, ഹുമ്മ ഖബറു, കഴിഞ്ഞാലുള്ള ഖബറ്, ഹുമ്മ ഹശറു, അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് പുനർജന്മം നൽകിയിട്ട് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമല്ലോ. ഇത് പറയാൻ എളുപ്പമാണ്, മരിക്കും പിന്നെ ഖബറിലെ ജീവിതം, അത് കഴിഞ്ഞിട്ട് മഹ്ശറിലേക്ക് വരിക, കഴിഞ്ഞു, നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ടറിയണം, അകത്തെ കണ്ണുകൊണ്ടറിയണം, അകം കണ്ടുകൊണ്ട് മരണത്തെ തിരിക്കണം, എങ്ങനെയാണ് മരണമെന്ന് പഠിക്കണം. ഒരൊറ്റ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഉറക്കം കെടില്ലേ? ഒരു കാര്യം മാത്രം, മരണം ചിന്തിക്കാൻ നമുക്ക് മരണം, മരണത്തിൻ്റെ വേദന, ശക്തമായ വേദന. ഈ വേദനയെക്കുറിച്ചറിഞ്ഞാൽ തന്നെ ശാരീരിക വേദനയിൽ പരിഭ്രമിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മതി. മരണത്തിൻ്റെ വേദന, വേദന എവിടെ ഇരിക്കട്ടെ, വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ളത് വലിയ വേദന, മനോവേദനയാണ്. എങ്ങനെ മരിക്കും, എങ്ങനെ മരിക്കുമെന്നറിയാത്ത, മരിക്കുമെന്നറിയാത്ത ചിന്ത. ആ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെ മരിക്കുമെന്ന് ആലോചിക്കാൻ കഴിയുമോ? നമുക്കറിയില്ല. മരണത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയില്ല. നല്ല നിലക്ക് മരിക്കുമോ എന്നറിയില്ല. ചീത്തയായി മരിക്കുമോ എന്നറിയില്ല. കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഖബർ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഇടുക്കമാർന്ന ആ അറയിൽ കൊണ്ടുപോയാക്കി പോന്ന ശേഷം എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല, ഓർക്കാറില്ല. നമ്മൾ നാളെ പോയി കിടക്കേണ്ടത് അവിടെയാണെന്ന് ചിന്തിക്കാറില്ല. വല്ല ചിന്തയും ഉറ്റവരും ഉടയവരും വന്നതിൻ്റെ ശേഷം അവർക്ക് ഒരാൾക്ക് വന്നെങ്കിൽ തന്നെ അത് ഒരു രാത്രിയോടുകൂടെ കഴിഞ്ഞു. ഖബറിനെ കുറിച്ചുള്ള ചിന്ത, ആയുടുക്കമാർന്ന അറയിൽ കിടക്കേണ്ട അവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതുകൊണ്ട് തന്നെ വരും. ഫുമ്മ ഹശ്റു, പിന്നെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത്, പിന്നെ നാശമില്ല, മറ്റേതൊക്കെ താൽക്കാലികമാണ്. വിചാരണക്കിടയിൽ അവിടെ കുറ്റപ്പെടുത്തുന്നതും പിന്നെ ഭീകരമായ പലതരം ഭീകരതകളും അഭിമുഖീകരിക്കാനാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നും, ഇതേത് മനുഷ്യനും ചെന്ന് അഭിമുഖീകരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണെന്നും, ഒരാൾക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നും വിശ്വസിക്കുന്ന മനുഷ്യന് ചിന്തിക്കാൻ അവസരമുണ്ടോ? ഉറങ്ങാൻ അവസരമുണ്ടോ? ചിരിക്കാൻ അവസരമുണ്ടോ? ലിയൗമിൽ ഹശരി ഖദ് അമിലതി റിജാലു
ഫസ്വല്ലൗ മിം മഖാഫതിഹി വസാബു. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അന്ന് നടത്തുന്ന വിചാരണയും പടച്ചവന്റെ മുമ്പിലുള്ള നൃത്തവും പേടിച്ചുകൊണ്ടല്ലേ അല്ലാഹുവിനെ ഭയപ്പെട്ട കുറെ ആളുകൾ നിസ്കരിച്ചതും തോമ്പനിട്ടിച്ചതും ദിക്റിലും ഇബാദത്തിലും കഴിഞ്ഞുകൂടിയതും. ആ ഒരു ദിവസത്തിന് വേണ്ടി, അന്നത്തെ പരലോകത്തെ നിലപാടിന് വേണ്ടി, വനഹനു ഇദാ ഉമിർന ഔ നുഹീന കഅഹ്ലിൽ കഹ്ഫി ഐഖാദൻ നിയാമു. നമ്മുടെ അവസ്ഥയോ? അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ നമുക്കറിയാം, അള്ളാഹു വിലക്കിയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ആ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടോ, വിലക്കപ്പെട്ട നിരോധനങ്ങളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ സമീപനം? നമ്മൾ കഹ്ഫിന്റെ അഹലുകാർ ഉറങ്ങിയതുപോലെ, ഗുഹാവാസികളായ അൽകഹ്ഫുകാർ ഉറങ്ങിയതുപോലെ ഉണർന്നുകൊണ്ട് ഉറങ്ങുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വതഹ്സബുഹും മൈഖാലം വഹും റുകൂദ്. പുറത്തൊരാൾ ചെന്നു നോക്കിയാൽ കണ്ണ് മിഴിച്ചു നോക്കിക്കൊണ്ട് ഉണർന്നു കിടക്കുന്ന, ജാഗ്രതരായി കിടക്കുന്ന ആളുകളെപ്പോലെ. പക്ഷേ 300 കൊല്ലം, അറബ് കണക്ക് പ്രകാരം 309 കൊല്ലം ഉറങ്ങിക്കിടന്നു അൽകഹ്ഫിൽ ആളുകൾ. ഇത് ഖുർആനിൻ്റെ പച്ചയായ വിവരണമാണ്. മറ്റൊരാൾ പറയല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പച്ചയായ വിവരണം മറ്റ് വേദങ്ങളിൽ നിന്ന് പറയുന്ന ചരിത്രമല്ല. കാരണം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശേഷമുള്ള നബി തങ്ങൾക്കിടയിലുള്ള ഇടവേളയിൽ സംഭവിച്ചതാണ്. 600 കൊല്ലത്തോളം ഈസാ നബിക്ക് ശേഷം റസൂലുള്ളാഹിൻ്റെ വരവ് വരെയുള്ള അംബിയാ മുർസലുകളില്ലാത്ത, വേദങ്ങളില്ലാത്ത ഇടക്കാലത്ത് ബനു ഇസ്രായേലിൽ സംഭവിച്ചതാണ് ഈ സംഭവം. അതുകൊണ്ട് വേദങ്ങളിലെ വിവരമല്ല, ഒരു വേദത്തിൽ നിന്ന് പകർന്നു കിട്ടിയതുമല്ല. മുത്തുനബിക്ക് മാത്രം വഹിയായി ഇറങ്ങിയിട്ടുള്ള അൽകഹ്ഫിലെ ഗുഹാനിവാസികളുടെ 309 കൊല്ലത്തെ വലിയ ഉറക്കം. നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ, പുരാണത്തിലെ ഇതിഹാസത്തിലെ കഥാപാത്രത്തിൻ്റെ ഉറക്കമല്ല, ഭീമന്റെ ഉറക്കമല്ല, വലിയ ഉറക്കമല്ല. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾക്ക് ഇറങ്ങിയ പച്ചയായ ഖുർആനിൻ്റെ വഹയിലെ 309 കൊല്ലത്തെ ഉറക്കം ഉറങ്ങിയപ്പോൾ ഉണർന്നു കിടക്കുന്ന അവർ, പ്രത്യക്ഷത്തിൽ ഉണർന്ന അവർ ഉറങ്ങുകയാണ്. അതേപോലെയാണ് നാം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ നമ്മൾ ഉണരുകയാണ്. നടക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്, കണ്ണു തുറന്നുകൊണ്ടാണ് നടക്കുന്നത്. മിടിക്കുന്നുണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്, അവയവങ്ങൾ ചലിക്കുന്നുണ്ട്, പക്ഷേ മനസ്സുറങ്ങുകയാണ്. ഈ വിധമുള്ള ഉറക്കം നടക്കുന്ന മനുഷ്യ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നത്തിൽ ഓരോന്നോർത്താൽ തന്നെ നമുക്ക് ആയുഷ്കാലം മുഴുക്ക കരയാൻ. ഇതുപോലെ പടച്ചവന്റെ മുമ്പിലുള്ള മഹ്ശറിന്റെ സമയത്തെ, ആ സമയത്തെ നൃത്തം, ആ നൃത്തത്തെക്കുറിച്ച് പേടിച്ചാൽ, അപ്പേടിയെക്കുറിച്ചല്ലേ അല്ല പറയുന്നത്, ആ പേടിയെക്കുറിച്ചല്ലേ അല്ല നമ്മെ തെരിയപ്പെടുത്തുന്നത്. വല്ലാത്ത നാൾ, എന്തോ ഒരു നാൾ എന്ന് ഖുർആൻ പറയുന്ന ഖിയാമത്ത് നാളിൻ്റെ ആ നാളിനെ കുറിച്ച വിവരണം ഖുർആനിൽ എത്ര പരന്നു കിടക്കുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലാഹു തആല പറഞ്ഞ വിവരണങ്ങൾ മുഴുക്കെ അന്ത്യനാളിനെക്കുറിച്ചും പരലോകത്തിൻ്റെ വിവരണവുമല്ലേ. കർമ്മങ്ങളുടെ വിവരണം പരിശുദ്ധ ഖുർആനിൽ കുറച്ചേ ഉള്ളൂ, നിസ്കാരത്തിൻ്റെ പരാമർശവും അത്ര തന്നെയില്ല. അതേസമയത്ത് പരലോകത്തെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെക്കുറിച്ച്, അതിനെ പേടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഖുർആൻ എത്ര ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ലേ, ഇതിനു വേണ്ടിയല്ലേ നമ്മെ സൃഷ്ടിക്കപ്പെട്ടത്, ഇതൊക്കെ അഭിമുഖീകരിക്കുന്നു എന്നുണർത്താനല്ലേ പ്രവാചകന്മാർ വന്നത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അത് അംഗീകരിച്ചവരെന്ന നിലക്കും അത് വിശ്വസിച്ചവരെന്ന നിലക്കുമല്ലേ നമ്മൾ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി അറിയപ്പെടുന്നത്. എന്നിട്ടും അല്ലാഹു തആല പറഞ്ഞറിയിച്ച, ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച നമ്മുടെ മനസ്സിൻ്റെ നിലപാടെന്ത്? കരയാൻ മാത്രം ഇതില്ലേ? ഇതിലൊക്കെ ഓരോന്ന് നമ്മൾ അനുഭവം വെച്ച് കരയുമ്പോഴും രണ്ടാം നമ്പർ തന്നെ എപ്പോഴും ആകണുള്ളൂ. പാപത്തെക്കുറിച്ച് കരയും പോലെ, തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് കരയും പോലെ, പാപികൾ പാപത്തെക്കുറിച്ച് കരയുന്നത് സ്വർഗത്ത് കിടക്കൂല, നരകത്ത് കിടക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ട്. വിചാരണയുടെ നാളിനെക്കുറിച്ച് പേടിക്കേണ്ടതും വിചാരണയുടെ സന്ദർഭത്തെക്കുറിച്ച് പറയേണ്ടതും നമുക്ക് വരുന്ന വിചാരണയുടെ അഭിമുഖീകരിക്കുന്ന സമയത്തെ വേദന, ശേഷം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനുഭവം, ഇതോർത്തിട്ട് അതിനേക്കാൾ വലിയ പേടി അല്ലാഹുവിനെ ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിചാരണ ചെയ്യപ്പെടുമെന്നൊക്കെ വിടി. അല്ലാഹ് പടച്ചോൻ ലില്ല അല്ലേ നമ്മളെ നമസ്കാരം, മുസല്ലിയില്ല മുസല്ലിയില്, ജന്നത്തില്ല, അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നല്ല നമ്മൾ പറയാറ്, നിയത്തിലും വരാറില്ല. അള്ളാഹ്ക്കും വേണ്ടി നോമ്പനുഷ്ഠിച്ചു റമദാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പ് അള്ളാഹ്ക്കും വേണ്ടി, സ്വർഗത്തിന് വേണ്ടി എന്നല്ല. സ്വർഗത്തിനും നരകത്തിനുമല്ല നമ്മൾ ഇബാദത്തുകൾ കൽപ്പിക്കപ്പെട്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ്. പേടിക്കേണ്ടതും അങ്ങനെ.
വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണെങ്കിൽ നിങ്ങൾ എന്നെ പേടിക്കണം, എന്നെ പേടിക്കണമെന്ന പേടിയാണ് വലിയ പേടി. അപ്പേടിയാണ് ആരിഫീങ്ങളുടെ വലിയ പേടി, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവരുടെ പേടി. സ്വർഗനരകത്തെക്കുറിച്ച് പേടിയല്ല, സുഖദുഃഖങ്ങളെ കുറിച്ച് പേടിയല്ല, പാമ്പ് തേളിനെ കുറിച്ച് പേടിയല്ല, നരകത്തിലെ ചൂടിനെ കുറിച്ചും നരകത്തിലെ തീയനെ കുറിച്ചുമുള്ള പേടിയല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. അള്ളാഹു നമ്മോട് കോപിക്കുമോ? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുമോ? അള്ളാഹുവിന്റെ പൊരുത്തം തടയപ്പെടുമോ? വരുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ചെറിയ പൊരുത്തം, ഒരംശം പടച്ചവന്റെ പൊരുത്തമുണ്ടല്ലോ അക്ബർ, അതാണ് മറ്റെല്ലാറ്റിനേക്കാളും വലുത്, സ്വർഗത്തേക്കാൾ വലുത്, സ്വർഗത്തിലെ സുഖങ്ങളെക്കാൾ വലുത്, സ്വർഗത്തിലെ ഹൂറികളെക്കാൾ വലുത്, സ്വർഗത്തിലെ ആറുകളെക്കാൾ വലുത്, സ്വർഗത്തിലെ ആഡംബരങ്ങളെക്കാൾ വലുത് അള്ളാഹുവിൻ്റെ ഒരു ചെറിയ പൊരുത്തം. ആ പൊരുത്തത്തെക്കുറിച്ചും അത് നഷ്ടപ്പെടുമോ എന്നതിനെ കുറിച്ചും പേടിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് കരയുന്നവരാണ് അള്ളാഹുവിന്റെ പേരിൽ കരയുന്നവർ എന്ന പേരിൽ. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു താല നിർമ്മിച്ചിട്ടുള്ള പടച്ചിട്ടുള്ള ആളുകൾ അക്കൂട്ടത്തിൽ പെട്ടവരാ അള്ളാഹുവിന്റെ അടിയങ്ങളിൽ പലരും. ഖുർആനും പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹും വറദൂ അൻ, ذلك لمن خشي ربه അള്ളാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടു. ആരാവര്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, എന്നും അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ മുഴുവൻ ചെയ്യുകയും ചെയ്ത സുഹൃതന്മാർക്ക്, നല്ലവർക്ക്, നൽജനങ്ങൾക്ക് ശേഷം വല്ല പറയാ ആ സൽക്രമികൾക്ക് കൊടുക്കപ്പെടുന്ന സ്വർഗത്തേക്കാൾ വലുത്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അള്ളാഹു പൊരുത്തപ്പെട്ടവരും അള്ളാഹുവിന്റെ പൊരുത്തം നേടിയവരുമാണവർ. അള്ളാഹു നൽകിയത് കൊണ്ട് അവർക്കും പൊരുത്തമുണ്ട്. അങ്ങനെ പരസ്പരം അള്ളാഹുമായി സംതൃപ്തരായി കഴിഞ്ഞുകൂടുന്ന പടച്ചോന്റെ പൊരുത്തം സമ്പാദിച്ചിട്ടുള്ളവർ എന്ന് വാഴ്ത്തിയ ശേഷം അല്ല പറയുന്നു, ഇതാർക്കാണ്? തന്നെ പടച്ച റബ്ബിനെ പേടിക്കുന്ന മനുഷ്യനെ, തന്നെ പടച്ച റബ്ബിനെ കുറിച്ച് ഭയപ്പെടുന്ന മനുഷ്യനെ, അവന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ച് പേടിക്കുന്ന മനുഷ്യനെ, അവന്റെ കനതിപ്പാടിനെ കുറിച്ച് ചിന്തിച്ച് പേടിക്കുന്ന മനുഷ്യനെ, അവൻ തന്നെ കൊണ്ട് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് പേടിക്കുന്ന മനുഷ്യനെ ഇനി സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, പടച്ചവന്റെ മുമ്പിൽ പോയിട്ടുള്ള നൃത്തം, തന്റെ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ വേണ്ടിയിട്ടുള്ള നൃത്തം, ആ നൃത്തത്തെ പേടിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സ്വർഗം. തന്റെ യജമാനനായ റബ്ബിന്റെ മുമ്പിലുള്ള നൃത്തത്തെ പേടിക്കുന്ന മനുഷ്യൻ ആ ഭയത്തോടുകൂടെ അവൻ അവന്റെ ശരീരത്തെ സ്വന്തം ഇച്ഛകളെ തൊട്ട് സ്വന്തം താല്പര്യങ്ങളെ തൊട്ടൊക്കെയും വെടിഞ്ഞ് സ്വന്തം താല്പര്യം കളഞ്ഞ് അള്ളാഹുവിന്റെ തീരുമാനത്തിന് വഴങ്ങി ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യൻ. ചെറിയ വാക്കാണ്, തടിച്ചേ തൊട്ട് സ്വന്തം ശരീരത്തെ കാത്തു എന്ന് പറയും വിശുദ്ധ ഖുർആനിൽ. മനുഷ്യനെ ആഹാരത്തെ തൊട്ട് തിരിക്കുന്ന, അള്ളാഹുവിനെ തൊട്ട് തിരിക്കുന്ന, ചിരിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, മതിക്കാനും കളിക്കാനും നമുക്ക് അവസരം നൽകുന്ന എല്ലാ എടാകൂടങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ അവായുക്കുകളെയും ഒന്നിച്ച് ആറ്റിക്കുറുക്കി വഴക്കാഴക്കാക്കിയിട്ട് അവതരിപ്പിച്ച പദമാണ് ഹവാ. ഹവാ, സ്വന്തം താല്പര്യം, ഇച്ഛ. നമ്മൾ അർത്ഥം വെക്കുക, സ്വന്തം ഇച്ഛ, താല്പര്യം. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ വിട്ട് തിരിച്ചു കളയുന്നത് അള്ളാഹു ഒരിടത്ത് ഏഴെണ്ണമാണ് പറഞ്ഞത്. നമ്മൾ ഓതി വെച്ച ആദ്യായത്ത് സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തുറത്തി മിനൽ ദഹബി വൽ ഫിള്ള വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആം വൽ ഹർസ്. ഈ ഏഴ് കാര്യങ്ങളാണ് മനുഷ്യന് ദുന്യാവിന്റെ ചരക്കുകളായി അള്ളാഹുവിനെ തൊട്ട് തിരിക്കുന്ന അലങ്കാരങ്ങളും ഇച്ഛകളും. അല്ല പറഞ്ഞു, ശഹവത്തുകൾ, ഇച്ഛകൾ.
ശേഷം അല്ലാഹു ഇതിനെ അഞ്ചിലേക്ക് ചുരുക്കി. ഇലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹുൻ വസീനതുൻ വതഫാഹുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അഞ്ചു കാര്യങ്ങളിലേക്ക് അല്ലാഹു അതിനെ പിന്നെ ചുരുക്കി. എന്താ അഞ്ചു കാര്യം? നിസായി ബനീന, ഇതൊക്കെ ദുന്യാവിന്റെ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യനുണ്ടാകുന്ന ആഹ്റത്തെ തൊട്ടിരിക്കുന്ന അള്ളാഹനെ തൊട്ടിരിക്കുന്ന അഞ്ചു തടസ്സങ്ങൾ. ലഅബ്, ഒന്ന് കളി, കുട്ടിക്കാലത്തുണ്ടാകുന്ന കളി, എന്തിനെന്നറിയാതെ നടത്തുന്ന കളി. വലഹുവ്, വിനോദം, സന്തോഷത്തിന് നടത്തുന്നത്, മനസ്സിന്റെ റാഹത്തിന് നടത്തുന്നത്. ചീട്ട് കളിക്കും പോലെ, ചത്ത് കളിക്കും പോലെ, മത്സരിക്കും പോലെ, സമയം കളയും പോലെ, കാരം ബോർഡ് കളിക്കും പോലെ, കോട്ടി കളിക്കും പോലെ, മടയിലേക്ക് എറിഞ്ഞ് കളിക്കുന്നത് പോലെ, മുടിച്ച് കളിക്കുന്നത് പോലെ, നമ്മൾ കളിക്കുന്ന അനേകം കളികൾ പിടിപാട് വെച്ചാൽ വലുതായാൽ പിന്നെ വിനോദമാണ്. രസിക്കാൻ, ഉന്മേഷത്തിന്, ഹരത്തിന്, നേരം പോക്കിന് എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ നേരം പോക്കിന് നടത്തുന്ന വിനോദങ്ങൾ. വസീന, കുറച്ചുകൂടി പിടിപാട് വെച്ചാൽ അലങ്കാരങ്ങൾ, നല്ല സുന്ദര വീട്, നല്ല സുന്ദര ഭാര്യ, നല്ല സുന്ദര കുട്ടപ്പാരന്മാർ, മക്കള്, നല്ല കച്ചവടം, നല്ല വാഹനം, നല്ല സൈക്കിള്, നല്ല കാറ്, ഇങ്ങനെ എന്തും നല്ല 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 മുന്തിയ സുന്ദര എന്ന് നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന വാചകം ചേർക്കാൻ പറ്റുന്നതാക്കേണ്ട താല്പര്യം. സീന, വതഫാഹുറും ബൈനക്കും, അത് കഴിഞ്ഞാൽ ഈ അലങ്കാരമുള്ള വസ്തുക്കളെ കൊണ്ടുള്ള പത്രാസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പത്രാസ്. എന്റെ വീട്, ഓന്റെ വീട്, എന്റെ വാഹനം, ഓന്റെ വാഹനത്തെക്കാൾ, എന്റെ ഭാര്യമാരും മക്കളും, ഓന്റെ കുട്ടികളെക്കാളും മക്കളെക്കാൾ, എന്റെ വീട്, എന്റെ കൃഷി, എന്റെ കച്ചവടം, ഇത് മറ്റോനേക്കാൾ എന്ന് തോന്നുന്ന ഈ മത്സരത്തോടു കൂടെ തോന്നുന്ന പത്രാസ്. ഒത്തക്കാസുറും ഫില്ലം വാരി വല്ലൗലാ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പത്രാസും പോകും. കിട്ടണം കിട്ടണം, കൂട്ടണം കൂട്ടണം, എത്ര കൂട്ടണം, ഷീറ്റ് എത്ര വേണം, എത്ര എസ്റ്റേറ്റ് വേണം, എത്ര കാറ് വേണം, എത്ര വീട് വേണം, അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. സമ്പത്ത്, മക്കളും കുട്ടികളും എണ്ണം വർദ്ധിപ്പിക്കുക. കുടുംബത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിലായി അഞ്ചു കാര്യം അല്ലാഹു എണ്ണി. ഇമാം മസാലി വിവരിക്കുന്നു, ആ അഞ്ചു കാര്യത്തെ പിന്നെ അല്ലാഹു ചെറുപ്പക്കാരെ അപേക്ഷിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടിലൊതുക്കി. ഇലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹുവ്, വെറും കളിയും വിനോദവും, കളിയും വിനോദവും, കളിയും വിനോദവും, എല്ലാത്തിലും കളി. ചെരുക്കെടുക്കാൻ പോകുന്നതും കളി, ഏതെങ്കിലും സാധനം തുണിഷാപ്പ് പോകുന്നതും കളി. കണ്ടിലൊക്കത്തിലും വിനോദല്ലേ, കൂപ്പൺ കിട്ടും. ഹറാമാന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം, അങ്ങനെ ചിന്തിക്കണ്ട. ഹറാമാ ഹലാലോ എന്ന് പിടിയില്ലാത്തവർ പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിക്കണം. ഞാൻ പണ്ഡിതന്മാർ പറയേണ്ട മസാല പറയുകയല്ല, അത് നമ്മൾ ചോദിച്ചു പഠിക്കേണ്ടതാണ്. പക്ഷേ വിനോദത്തോടുകൂടെയേ നമ്മൾ കാര്യം പഠിക്കൂ. റമദാനിൻ്റെ ലേഖനം വേണോ? വിനോദം. റമദാനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കണോ? വിനോദം. ഐഷ ടെക്സ്റ്റൈൽസിൻ്റെ വക, മറ്റേ ടെക്സ്റ്റൈൽസിൻ്റെ വക, ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽസിൻ്റെ വക, ഒരു വിനോദം കൂട്ടിച്ചേർക്കാതെ നമുക്കൊരിടപാടില്ല. അവിധത്തിലുള്ള കളിയും വിനോദം, കളിയും വിനോദം, കളിയും വിനോദവും, ഇതേ ശുവലാണ് ദുന്യാവ്. രണ്ടെണ്ണത്തിൽ ഒതുക്കി, പിന്നെ ഇതിനെ അല്ലാഹു തആല ഒന്നാക്കി മാറ്റി. ആ ഒന്നാണ് ഹവാ. ഹവാ, താല്പര്യം, സ്വന്തം ഇച്ഛ, സ്വന്തം താല്പര്യം. കളിയോട് താല്പര്യമുള്ളവന് സ്വന്തം താല്പര്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വിനോദ തൽപരന് ഹവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെണ്ണുങ്ങളോട് താല്പര്യമുള്ളവന് ഹവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. സമ്പത്തിനോട് താല്പര്യമുള്ളവന് ഹവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. വാച്ചുകൾ മാറ്റുന്നതിലാ ചിലരുടെ താല്പര്യം, ഹവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാറ് മാറ്റുന്നതിലാ പലരുടെ താല്പര്യം, അതിന് ഹവാന്ന് പറഞ്ഞാൽ മതിയല്ലോ. കച്ചവടങ്ങൾ മാറ്റിമറിക്കുന്നതിലാ ചിലരുടെ താല്പര്യം, ഹവാന്ന് പറഞ്ഞാൽ മതി. ഏതു താല്പര്യങ്ങളെയും പൊക്കുന്ന ഒരൊറ്റ വാക്കാണ് ഹവാ. അപ്പൊ ദുന്യാവിന്റെ അകത്ത് അല്ലാഹു പറഞ്ഞിട്ട് ഇരിക്കുന്ന ദുന്യാവിന്റെ എന്ത് സൗഭാഗ്യങ്ങളെയും അംശങ്ങളെയും മനുഷ്യന് സമാഹരിക്കാൻ പറ്റുന്ന താല്പര്യം എന്ന വാക്ക് എല്ലാം ഒതുക്കുന്ന വാക്കാണ്. ആ താല്പര്യത്തെ തൊട്ട് തന്നെ അവൻ സ്വന്തം നഫ്സിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കണം. ആരുടെ താല്പര്യത്തിലേക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ താല്പര്യത്തിലേക്ക്. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും താല്പര്യത്തിലേക്ക് തൻ്റെ താല്പര്യത്തെ ഒഴിവാക്കണം. ദീനിൻ്റെ താല്പര്യത്തിലേക്ക് ദുന്യാവിൻ്റെ താല്പര്യത്തെ ഒഴിവാക്കണം. അല്ലാഹു നമ്മളിൽ നിന്ന് തേടുന്ന കാര്യത്തിലേക്ക് സ്വന്തം ഇച്ഛകളെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയവൻ ഫൈനൽ ജന്നതഹിയൽ മവാ, അവനാണ് സ്വർഗം സങ്കേതം. പെടുമോ നമ്മൾ? പെടുമോ നമ്മൾ ഇതിൽ? സ്വർഗം സങ്കേതമായ ആളുകളെ അല്ലാഹു എണ്ണുന്നതിൽ പെടുമോ? പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള പടച്ചവനെ കുറിച്ച ഭയം,
ആ ഭയത്താൽ ഉത്ബോധിതനായി, ആ ഭയത്താൽ പ്രചോദിതനായി, ആ ഭയത്തിന്റെ കാരണത്താൽ അവൻ എല്ലാ താല്പര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താല്പര്യത്തിന് മുൻഗണന നൽകി തൻ്റെ താല്പര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഇച്ഛകളെ ഒഴിവാക്കിക്കൊണ്ട് പടച്ചവൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഫൈനൽ ജന്നത്ത് ഹിയൽ മഅ്വ, അതാണ് അവനാണ് സ്വർഗം മഅ്വ, അഭയമാവുക. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ, പ്രവർത്തിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ പേടിയെയും കടത്തിവിട്ടും ഒരു മനുഷ്യൻ തൻ്റെ നിലപാടെന്തെന്നറിയാത്തത്, എന്താണ് തൻ്റെ നിലപാടെന്നറിയാത്തതിനെ കുറിച്ച് പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുടെ ആകത്തുക ഇതാണ്. അള്ളാഹുവിൻ്റെ ജലാലിനെ, അള്ളാഹുവിൻ്റെ ഹൈബത്തിനെ, അള്ളാഹു തആലാന്റെ വലുപ്പത്തെ പേടിക്കുന്നതിൻ്റെ കാര്യം അള്ളാഹു തന്നെ കുറിച്ച് എന്ത് തീരുമാനിച്ചു എന്നറിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിലല്ലേ ഞാനും നിങ്ങളും, ഈ അവസ്ഥയിലല്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ഈ അവസ്ഥയിലല്ലേ അള്ളാഹുവിൻ്റെ മലക്കുകൾ, ഈ അവസ്ഥയിലല്ലേ അള്ളാഹുവിൻ്റെ അടിയങ്ങൾ. എന്താകും അള്ളാഹുവിൻ്റെ തീരുമാനമെന്നറിയാത്ത അവസ്ഥ. ഇതിനെ നമുക്കൊരു പേടിയാക്കി വെക്കാം, ഹാത്തിമത്തിൻ്റെ പേടി. അവസാനത്തെ അവസ്ഥ എന്താകും എന്നറിയാത്ത പേടി, എന്താകും എൻ്റെ അവസാനത്തെ അവസ്ഥ, ഇതറിയാത്ത പേടി ഒരു പേടി തന്നെയാ. നിസ്കരിച്ച് തന്നെ ജീവിച്ച മനുഷ്യൻ അവസാന നിമിഷത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത കാഫിറാകാം, നരകക്കാരനാകാം. അള്ളാഹുവിൻ്റെ ഹബീബായ നബിയുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നബിയോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട ഒരു യോദ്ധാവിൻ്റെ കഥ സ്വഹീഹ് മുസ്ലിമിലും ബലപ്പെട്ട ഹദീസിന്റെ കിതാബുകളിലും വിവരിക്കുന്നത്. അദ്ദേഹം വീരോടെ പോരാടി അനേകം അവിശ്വാസികളെ ഗളച്ഛേദം ചെയ്ത് തലവെട്ടി ആ യുദ്ധത്തിൽ ഇസ്ലാമിന് വലിയ സേവനമർപ്പിച്ചു, വലിയ പോരാളിയായി എല്ലാവരും വാഴ്ത്തി. ഇന്നത്തെ എല്ലാ യുദ്ധത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റും അയാൾക്കാണെന്ന് അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും വിധിയെഴുതി. അങ്ങനെ പുകഴ്ത്തപ്പെടുന്ന ഒരാളെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ പുകഴ്ത്തിയ ആളില്ലേ, അയാൾ നരകക്കാരനാട്ടോ. എന്തേ പിന്നെ നരകക്കാരനായി അയാൾ മാറിയത്? അയാൾ അദ്ദേഹം ഈ അവിശ്വാസികളെ വെട്ടിയ തന്റെ വാൾ, വീര്യപ്പെട്ട വാൾ, ഫീസബീലിൽ ഉയർത്തിപ്പിടിച്ച വാൾ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വാൾ, ആ വാൾ കൊണ്ടുപോയി ആ യുദ്ധത്തിലേറ്റ മുറിവേറ്റ അദ്ദേഹത്തിന്റെ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ, പ്രയാസം സഹിക്കാൻ കഴിയാതെ ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന പ്രതിഷേധം പോലെ അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി. ആ വാളിൻ്റെ അവസാന ഭാഗം അയാൾ ഭൂമിയിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുന പുറത്തു വെച്ചിട്ട് ആ മുനക്ക് മേലയാൾ നെഞ്ചു വിരിച്ച് കടന്ന് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഇദ്ദേഹം അവിശ്വാസിയായി, ആ സമയത്ത് അവിശ്വാസിയായി ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് അയാൾ നരകക്കാരൻ എന്ന് റസൂൽ എന്ന് പറഞ്ഞത്. മൂമിനായിട്ടോ അന്തം വിട്ടിട്ടോ പരിഭ്രമിച്ചിട്ടോ ആത്മഹത്യ ചെയ്തവൻ അങ്ങനെയല്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തവന് മുഴുവൻ നമ്മളങ്ങനെ വിവരിക്കേണ്ട. ഞാനൊരിക്കലും ഇത് സംസാരിച്ചിട്ടുണ്ട്. ഇത് അവിശ്വാസിയായി കൊണ്ട് ആ നേരത്ത് കുഫുറു വന്നവനാണ്, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടയാൾ, അനേകം അവിശ്വാസികളെ കൊന്നയാൾ, ഇസ്ലാമിന് വേണ്ടി രക്തം ചിന്തിയയാൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തത്തിൻ്റെ തുള്ളി, കണ്ണിനീർത്തുള്ളി പോലെ ബലപ്പെട്ട രക്തത്തിൻ്റെ തുള്ളി എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ആ തുള്ളി അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്ന് വീണിട്ടും അദ്ദേഹം കാഫിറായി മരണപ്പെട്ടുവെങ്കിൽ അവസാനത്തെ നിമിഷത്തിൽ ഒരാൾ എങ്ങനെ വരുമെന്ന് ഉറപ്പിക്കാൻ ആർക്ക് പറ്റും? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഹാത്തിമത്തിന്റെ പേടി, അവസാനത്തിന്റെ പേടി, സാബിഖത്തിന്റെ പേടിയാണ്. അവസാനം വരുന്നത് ആദ്യം നടന്നതാണ്, ആദ്യം നടന്നതിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ് അവസാനം വരിക. അള്ളാഹുവിനെ കുറിച്ചറിയുന്ന ആരിഫീങ്ങൾക്ക് പേടി ഇതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച ഒരു ഹദീസിന്റെ വിവരണത്തിൽ നമുക്കിത് പഠിക്കാം. നബി തങ്ങൾ ഒരിക്കൽ മിമ്പറിൽ കയറി, ആ മിമ്പറിൽ കയറിയിട്ട് സദസ്സിന്റെ മുൻപാകെ നബി തങ്ങൾ തന്റെ വലത് കൈ മുറുക്കി പിടിച്ചു, കൂട്ടി ചുരുക്കി പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഹദാ കിതാബുല്ലാ, ഹദാ കിതാബുല്ലാ, കുതിബ ഫീഹി അഹ്ലുൽ ജന്ന ബി അസ്മാഇഹിം വ അസ്മാഇ ആബാഇഹിം ലാ യുസാദു ഫീഹിം വ ലാ യുൻഖസ്. ഇത് നോക്കൂ, ഇത് അല്ലാഹുവിൻ്റെ ഒരു കിതാബാണ്. ഈ കിതാബിൻ്റെ അകത്ത് സ്വർഗത്തിൽ കടക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരെ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളും ഇതിൽ നിന്നൊഴിവല്ല. ഇതിൽ പെടാത്ത ഒരാളും സ്വർഗത്തിൽ കടക്കൂല. ലാ യുസാദു ഫീഹിം വ ലാ യുൻഖസ്, ഇതിൽ നിന്ന് ഏറ്റപ്പെടുകയോ ചുരുക്കപ്പെടുകയോ ഇല്ല. മുഴുവൻ സ്വർഗസ്ഥരുടെയും പേരും അവരുടെ ബാപ്പാന്റെ പേരും സഹിതം ഫുലാനുബിനു ഫുലാൻ, മുഹമ്മദിന്റെ മകൻ അബൂബക്കർ, അബൂബക്കറിന്റെ മകൻ ഫിറോസ് എന്നിങ്ങനെ സ്വർഗക്കാരെ മുഴുവൻ എഴുതിപ്പെട്ട റെക്കോർഡാണിതെന്ന് മനസ്സിലാക്കിക്കോ. നബി ചിത്രീകരിക്കുകയാണ്, ഇതുപോലെ റെക്കോർഡ് അള്ളാഹുവിന്റെ കയ്യിലുണ്ട് സിജില്ല്.
കിതാബിന്റെ ചട്ട കൂട്ടും പോലെ എന്ന് പറഞ്ഞ കിതാബിന്റെ പട്ടുകൂട്ടും പോലെ അള്ളാഹുന്റെ റസൂൽ പൂട്ടി കാണിക്ക, ഇങ്ങനെ അള്ള പൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അവസാനത്തെ കൈ വെച്ചിട്ട് നട്ടേ കൈ വടക്കിയിട്ട് ഇടത്തേ കൈ പിടിച്ചിട്ട് ഹാദാ കിതാബുല്ലാഹ് ഖുതിബ ഫീഹി അഹ്ലുന്നാർ, നരകക്കാരൻ മുഴുവൻ ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ബിഅസ്മാഇഹിം വഅസ്മാഇ ആബായിഹിം, അവരുടെ പിതാക്കളുടെ പേര് സഹിതം എഴുതപ്പെട്ടിട്ടുണ്ട്. ലൈസാദു ഫീഹിം വലാ യുൻഖസ്, ഇതിലും ഏറ്റവും ചുരുക്കവുമില്ല. ഇങ്ങനെ അല്ലാഹു തആല രണ്ട് കിതാബിന് രേഖപ്പെടുത്തിയിട്ട് സ്വർഗക്കാരെയും നരകക്കാരെയും തീരുമാനിച്ചിരിക്കുന്നു. ഇത് മറ്റൊരു ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഒരു കൂട്ടം ആളുകളെ പടച്ചിട്ട് അവരെ വലഭാഗത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഹൗലായിലൽ ജന്ന വലാ ഉബാലി, ഇവർ സ്വർഗത്തിലേക്കാണ്, എനിക്ക് പ്രശ്നമല്ല. വേറൊരു കൂട്ടം ആളുകളെ പടച്ചു വെച്ചിട്ട് അവരുടെ ബിന്ദുക്കളെ ഇടതുഭാഗത്തേക്ക് നീക്കിയിട്ട് പറഞ്ഞു, ഹൗലായിലന്നാർ, ഇവർ നരകക്കാരാണ്, വലാ ഉബാലി, എനിക്ക് പ്രശ്നമില്ല. ഇവരെ സ്വർഗത്തിലാക്കുന്നു എന്നതുകൊണ്ടോ ഇവരെ നരകത്തിലാക്കുന്നു എന്നതുകൊണ്ടോ എന്റെ ഇഷ്ടമുള്ള അടിയങ്ങളെ ഇഷ്ടപ്പെട്ടിടത്തേക്ക് പടക്കുന്നത് കൊണ്ട് എനിക്കാരും ചോദ്യം ചെയ്യാനില്ല, എനിക്ക് പ്രശ്നമില്ല. താന്തോ നീയാണ് ഞാൻ പറയാം, താന്തോ നീയാണ് താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവൻ. അവരെന്താ നമ്മൾ വിളിക്ക, താന്തോ നീ, താൻ തോന്നുന്നത് മുഴുവൻ ചെയ്യുന്നവൻ. ഒരാളും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം അജയ്യമായി തീരുമാനമുള്ളവൻ, അവന്റെ തീരുമാനം ജയിക്കും. ഇത് അല്ലാഹു ആളുകളെ കുറിച്ച് വിധി എഴുതിയിരിക്കുന്നു. നബി വിശദീകരിക്കുന്നു, ഇവിടെ അല്ലാഹു തആല നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ചിലപ്പോൾ സ്വർഗത്തിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരാരാണെന്ന് തിരിയില്ല. എന്തുകൊണ്ട് തിരിയില്ല? കർമ്മം കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല. നാൻ റസൂൽ വിവരിക്ക, വലയമലന്നാഹുലു സാദാ, സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകൾ ചിലപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ബ്യാമലി അഹ്ലി ശഖാവാ, തമ്മാടികളുടെ പ്രവർത്തനം കൊണ്ട്, നരകക്കാരുടെ പ്രവർത്തനം കൊണ്ട് കള്ളു കുടിച്ച് മതിച്ച് പൂസായൊക്കെ നടക്കുകയായിരിക്കും അവരുടെ ജീവിതത്തിൽ കാണുമ്പോ. ഇവർ നരകക്കാരിൽ തന്നെ എന്ന ആളുകൾ പറയും. ബൽഹും ഹും, ഇവർ തന്നെ നരകക്കാർ എന്ന് വിധി എഴുതും മനുഷ്യൻ. അമ്മട്ടിൽ നരകക്കാരനായി ജീവിക്കും. അവരെ അല്ലാഹു തആല ആ ദുരിത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഖബ്ലൽ മൗത്ത്, അവർ മരിക്കുന്നതിന് മുൻപ്, മുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ മുമ്പല്ല, വലൂബി ഫവാഖിനാക്ക, ഒരൊട്ടകത്തെ കറക്കാൻ വേണ്ടി കറക്കുന്നയാൾ, പാൽ കറക്കുന്നയാൾ ഒട്ടകത്തിന്റെ അകിടിൽ പിടിക്കുന്ന കൈ അവൻ ചുരുട്ടിക്കൂട്ടുന്നതിന്റെ മുൻപ്, അത്രയും കുറഞ്ഞ നിമിഷത്തിന്റെ മുൻപ് അവന്റെ കൈ ചുരുട്ടുകയും സങ്കോചിപ്പിക്കുകയും പിരത്തുകയും വേണമല്ലോ കറക്കാൻ. മുറുക്കി ഞെക്കി പിടിക്കുക, പിന്നങ്ങ് വിടുക, അതാണല്ലോ ഒട്ടകത്തിന്റെ പാല് കറക്കലേ, കന്നിനെ കറക്കലേ, പശുവിനെ കറക്കലേ. ഇത് കറക്കുന്നത് അറിയുന്ന അറബികളോട് റസൂലുള്ള പറയാണ്, ഒട്ടകത്തെ കറവയൊട്ടകത്തെ കറക്കുന്ന ഒരു പെണ്ണൊട്ടകത്തെ കറക്കുന്ന മനുഷ്യൻ അതിന്റെ അകിടിൽ പിടിച്ചുകൊണ്ട് അതിനെ കറന്ന് പാലെടുക്കുമ്പോ കൈ ചുരുട്ടിയിട്ട് അതിനെ നിവർത്തുന്ന ഇടയില്ലേ, ആ ഇട കൊണ്ട് മരണത്തിന്റെ മുൻപയാൾ അല്ലാഹു തആല അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്നിട്ട് സ്വർഗക്കാരനാക്കി അല്ലാഹു അദ്ദേഹത്തെ തീരുമാനിക്കും. വലയമലന്നാഹുലു ശഖാവ ബിഅമലി അഹ്ലി സആദ ഹത്താ യുഖാലക അന്നഹും മിൻഹും ബൽ ഹും ഹും. അതേപോലെ തന്നെ ദുർഗോഗികളായ ആളുകളായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഭക്തന്മാരായി പള്ളിയിലേക്ക് കാഫിർന്ന് എല്ലാ നോമ്പും നോറ്റി എല്ലാ സക്കാത്തും കൊടുത്ത് ഹജ്ജുകൾ വർഷാവർഷം ചെയ്ത് ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ ബൽഹും ഹും, ഇവർ തന്നെയാണ് നല്ല മനുഷ്യന്മാർ, ഇവർ തന്നെ സ്വർഗക്കാരെന്ന ആളുകൾ വിധിയെഴുതും വരെ അവർ ജീവിക്കും. അമ്മട്ടിലിരിക്കുമ്പോൾ പിന്നെ അവരെ അള്ളാഹു ആ നിലവാരത്തിൽ നിന്ന് പുറത്തു ചാടിക്കും. മരണത്തിന്റെ മുൻപ് ഒരു ചെറിയ അല്പം മുമ്പ് ഒട്ടകത്തെ കറക്കാൻ കൈവെക്കുന്ന മനുഷ്യൻ അകിടിൽ പിടിച്ച് ചുരുട്ടുന്ന കൈ നിവർത്തുന്ന സമയത്തിന്റെ ഇട മുൻപ് അവനെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്നിട്ട് അവനെ അല്ലാഹു നരകത്തിൽ കൊണ്ട് ചാടിക്കും. അസ്സഈദു മൻ സഈദ ബിഖളാഇല്ലാ വശഖിയു മൻ ശഖിയ ബിഖളാഇല്ലാ വല്ലഅമാലു ബിൽ ഖവാതീം ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ തുർമുദിന് വേദന ചെയ്ത വ്യക്തമായ ഹദീസ്, അബ്ദുല്ലാഹ് ഇബ്നു അംറ് അസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹസനും സ്വഹീഹും ആയ ഹദീസ് എന്ന് തുർമുദി ഇമാം പറഞ്ഞ വ്യക്തമായ ഹദീസാണ്. ഇസ്ലാമിന്റെ പാഠമാണ്.
യഥാർത്ഥത്തിലുള്ള ഭാഗ്യവാൻ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ആരാണോ സ്വർഗസ്ഥൻ അവനാൻ. യഥാർത്ഥത്തിലുള്ള ദുര്യോഗി അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ആരാണോ ദുര്യോഗി അവനാൻ. നമ്മൾ കർമ്മം നോക്കി തീരുമാനിക്കാൻ കഴിയില്ല. കാരണം കർമ്മത്തിന്റെ അവസാനം നരകക്കാരനെ അല്ല നരകത്തിലേക്ക് മാറ്റും, സ്വർഗക്കാരനെ അല്ല സ്വർഗത്തിലേക്ക് മാറ്റുന്ന വിദ്യയുണ്ട്, സൂത്രമുണ്ട്. ആ സൂത്രം നമുക്കറിയില്ല. അവസാന കാലത്ത് നന്നായി മദ്യപനായ ഒരാൾ ചിരിച്ചു മരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചിരിച്ചു മരിക്കാൻ കഴിയും ചിലർക്ക്. ജീവിതത്തിൽ ആറാടി സുഖിച്ച് നടന്ന മനുഷ്യൻ, പക്ഷെ അതിനൊക്കെ എന്തെങ്കിലും ഒരു സുഹൃതം വേണം. അത്തരം ഒരു സുഹൃതം കൊണ്ട്, ഒരു പുണ്യം കൊണ്ട്, ഒരു നല്ല മനസ്സുകൊണ്ട്, ജനങ്ങളെ ദ്രോഹിക്കാത്തത് കൊണ്ട്, ആളുകൾക്ക് പുണ്യം ചെയ്തതുകൊണ്ട്, സേവനം ചെയ്തതുകൊണ്ട്, ഇങ്ങനെ വല്ല സത്ക്രമവും അദ്ദേഹത്തിന് അള്ളാഹു വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ട് ആദ്യ തീരുമാനം പോലെ അള്ളാഹു നടപ്പാക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഖാത്തിമത്ത് അങ്ങനെ വരൂ. അള്ളാഹു എല്ലാമലും തീരുമാനിക്കുന്നത് അവസാനത്തെ നില കൊണ്ടാണ്. ഈ അവസാനത്തെ നിലയോ അള്ളാഹുവിന്റെ കല എന്ന സാബിക്കത്തിന്റെ അതേ അനുഭവിച്ച് അതിന്റെ തീരുമാന പ്രകാരമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഖാത്തിമത്തിനെ പേടിക്കുന്നത് സാബിക്കത്തിനെ പേടിയാണ്. അള്ളാഹു നമ്മെ കുറിച്ച് എന്ത് തീരുമാനിച്ചു ആവോ അറിയില്ല. ഇതറിയാത്ത മനുഷ്യന് അതറിയാത്തിടത്തോളം കാലം തന്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ വകുപ്പുണ്ടോ? തനിക്ക് സന്തോഷിച്ച് ചിരിക്കാൻ വകുപ്പുണ്ടോ? ഭക്തന്മാരായ പലരും, കരയിൽ കൊണ്ടറിയപ്പെട്ട പലരും, ബഖായങ്ങളായി അറിയപ്പെട്ട പലരും, ജീവിതത്തിൽ ചിരി മറന്നുപോയ പലരും, ഒരിക്കൽ പോലും ചിരിക്കാത്ത പലരും, ചിരിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ, ചിരിക്കുമ്പോൾ പുഞ്ചിരി മാത്രം പുരിച്ചിട്ടുള്ള, സ്മിതം മാത്രമുള്ള ചില ആളുകൾ, ഇത്തരക്കാരൊക്കെയും മറന്നതും ചിരി മറന്നതും കരച്ചിലിൽ തന്നെ മുഴുകിയതും തൻ്റെ ഈ നിലപാടോർത്താണ്. ഇതാണ് അള്ളാഹുവിന്റെ ഭക്തന്മാർക്ക് അള്ളാഹു പറയുന്ന ഗുണം. ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم സജദന്റെ ആയതാതെ ഇത് ഓടിയാൽ സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യാൻ അസൗകര്യമുള്ള ആളുകൾ ഈ നാല് ദിക്റുപ്പ് നമ്മൾ ചൊല്ലിയത് നാല് വട്ടം ചൊല്ലണം. ഇങ്ങനെ അപ്പം നമ്മൾ ചൊല്ലിയത് ഇതിൽ അല്ലാഹു പറയുന്നത് എന്താണ്? നമ്മൾ എന്തിനാ സുജൂദ് ചെയ്യിപ്പിക്കുന്നത്? ഉലൈഖല്ലദീന അൻഅമല്ലാ ഓദാൻ രസമുള്ള അൽകഹ്ഫ് സൂറത്തിന്റെ തൊട്ടു പുറകിലുള്ള മറിയം സൂറത്ത്, ആ മറിയം സൂറത്തിലാണ് അല്ലാഹു തആല പറയുന്നത് ഉലൈഖല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീൻ. ഞാൻ എണ്ണി പറഞ്ഞിട്ടുള്ള ആ മഹത്തുക്കൾ അവർ അല്ലാഹു പ്രത്യേകം ആദരിച്ച് അനുഗ്രഹിച്ച മഹത്തുക്കളാണ്. മിനന്നബിയീൻ, നബിമാർ. ഏതു നബിമാർ? ഒരു നബിയും ഒഴിവില്ല. മിൻ ദുരിയ്യത്തി ആദം, ആദന്റെ പിന്റെ മക്കളിൽ നിന്നുള്ള നബിമാർ. ഒമിമ്മൻ ഹമൽനാ മാനൂ, രണ്ടാം സ്റ്റെപ്പിൽ നൂഹ് നബിയോടൊപ്പം നമ്മൾ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട നബിമാർ. ശേഷം വന്നവരൊക്കെ ഇതിൽപ്പെട്ടവരാണ്. നൂഹ് നബിന്റെ ജലപ്രളയത്തിന്റെ ശേഷം വന്നവരൊക്കെ നൂഹ് നബിന്റെ മക്കളായി കപ്പലിൽ രക്ഷപ്പെട്ടവരാണ്, അവരിൽപ്പെട്ട നബിമാർ. ومن ذرية إبراهيم وإسرائيل. إبراهيم നബിന്റെ മക്കൾ. മൂന്നാമത്തെ ഘട്ടം ഇബ്രാഹിം നബിയിലെത്തിയപ്പോൾ ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന നബിമാർ മുഴുക്കയും ഇബ്രാഹിം നബിന്റെ മക്കളാണ്. ഇബ്രാഹിം നബിന്റെ മക്കളിലല്ലാതെ പിന്നെ നുബുവത്തില്ല. വ ഇസ്രായീൽ, അതിൽ ലക്ഷത്തോളം നബിമാർ വന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന ഇസ്രായീലിന്റെ മക്കളാണ്, ബനു ഇസ്രായീലിലെ പ്രവാചകർ. ഈ നബിമാരൊക്കെയും അവരുടെ മാർഗത്തെ പിന്തുടരാൻ വേണ്ടി നാം ഹിദായത്ത് നൽകുകയും വലിയ മാരിഫത്തുകൊണ്ടും സവിശേഷ
വിശേഷമായ അറിവുകൊണ്ട് ഹിക്മത്തുകൊണ്ട് നാം തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള മഹത്തുക്കൾ ഇദാ തുസ്ല അലൈഹിം ആയാതുർ റഹ്മാൻ, റഹ്മാനായ തമ്പുരാന്റെ വാചകങ്ങളും നിയമങ്ങളും ഖുർആനിന്റെ ആയത്തുകളും കേട്ടാൽ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഹറൂ സുജ്ജദ, അവർ അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് സുജൂദിലായി വീണുപോകും. വബുഖിയ, കരയുന്നവരായും. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടാൽ കരയും. അല്ലാഹുവിന്റെ നബിമാരൊക്കെയും ആ നബിമാരെ പിന്തുടരാൻ സൗഭാഗ്യം ലഭിച്ച ഹിദായത്ത് കൊടുത്ത അല്ലാഹു തെരഞ്ഞെടുത്ത മുജ്തബകളൊക്കെയും ഇവരൊക്കെയും ഇങ്ങനെ കരയുന്നവരാണെന്ന് പറഞ്ഞാൽ ചിരിക്കുന്നവരല്ല. ബുഖിയ, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തീർച്ചയായും അല്ലാഹുവിനെ പേടിച്ചിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങിപ്പോകുന്ന ആളുകൾ. ആയത്തല്ലാഹു അവസാനിപ്പിക്കുന്നത് വല്ലദീന യൂതൂന മാ ആതവ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. മുഅ്മിനൂൻ എന്ന പേരിൽ വരുന്ന സൂറത്ത്, ആ സൂറത്തിലെ സത്യവിശ്വാസികളുടെ അവസ്ഥ അവസാനം പറയുന്ന ഭാഗം 57 മുതൽ 61 വരെയുള്ള ആയത്തിൽ അല്ലാഹ് വർണ്ണിക്കുന്ന കൂട്ടരെ അല്ലാഹ് പറയുന്നത് അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടുള്ള ഭയമുള്ളവർ, ആ ഭയത്തെ അല്ലാഹു ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു അവരെ പറ്റി. വല്ലദീന യൂതൂന മാ ആതവു, അവർ കൊണ്ടുവരുന്ന കർമ്മങ്ങളൊക്കെ കൊണ്ടുവരും. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ടാ അവർ കൊണ്ടുവരുന്ന കാര്യം കൊണ്ടുവരുക. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, പടച്ചവനിലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് ഈ ആയത്തിനെ കുറിച്ച് ചൊറഞ്ഞു. അഹുമുല്ലദീന യശ്റബൂനൽ ഹം വയസ്രിഖൂന, കള്ളുകുടിക്കുന്നവരാണോ ഇവർ, മോഷ്ടിക്കുന്നവരാണോ ഇവർ, എന്ത് ചെയ്യുമ്പോഴും പടച്ചവനിലേക്ക് മടങ്ങുമല്ലോ എന്ന് പേടിയോടുകൂടെ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ, മദ്യപിക്കുമ്പം പടച്ചോന്റെ അടുത്തേക്ക് എത്തുമല്ലോ എന്ന് പേടിച്ച് മദ്യപിക്കുന്നവരോ, മോഷ്ടിക്കുന്ന നേരത്ത് പടച്ചോനെ പടച്ചോന്റെ അടുത്ത് തുമ്പം തിരികെ അറിയപ്പെടുമല്ലോ എന്ന് ആലോചിച്ച് പേടിക്കുന്നവരെന്നോ? ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല യാ ബിന്ദ സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ അല്ല ഇവർ കള്ളുകുടിക്കുന്നവരല്ല. വലാക്കിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, നിസ്കാരവും നോമ്പും സദഖയും എല്ലാം നിർവഹിക്കും. വഹും യഖാഫൂൻ, അവർ പേടിക്കും. അല്ലാ യുഖബല മിൻഹും, അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടൂലോ എന്ന് പേടിച്ചു നിർവഹിക്കുന്നവർ. സത്കർമ്മം ചെയ്യുമ്പം പേടിക്കുന്നവർ എന്നായി പറയുന്നതിൻ്റെ അർത്ഥം പാപം ചെയ്യുമ്പം പേടിക്കല്ല. നിസ്കരിക്കുന്നതവർ ഭയത്തോടെയാണ്, നോമ്പനുഷ്ഠിക്കുന്നത് ഭയത്തോടെയാണ്, ഹജ്ജ് ചെയ്യുന്നത് ഭയത്തോടെയാണ്, ദാനം ചെയ്യുന്നത് ഭയത്തോടെയാണ്, സത്കർമ്മങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഭയമാണ്. എന്താണ് ഭയം? അല്ലാ യുഖബല മിൻഹും, അവരിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കാതെ അവരുടെ മുഖത്തേക്ക് തിരിച്ചറിയും. കൊണ്ടുപോകാനിന്റെ നിസ്കാരം, കൊണ്ടുപോകാനിന്റെ നോമ്പ്, നമ്മളൊക്കെ നിസ്കാരം അങ്ങനെ ആവൂലേ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും ബലപ്പെട്ടവെന്നും പറഞ്ഞു പോയി കൈ കെട്ട് നിന്നിട്ട് തോന്നിയാസം മുഴുവൻ ചിന്തിച്ചിട്ട് വേണ്ടാത്ത കണക്കുകളൊക്കെ കൂട്ടിയിട്ട് അന്യൻ്റെ ദൈബത്തും നമീമത്തും വേണ്ടാത്തതൊക്കെ മനസ്സിനൊന്നായിട്ട് ആവഹിച്ചിട്ട് നിസ്കരിച്ചു അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവൻ്റെ നിസ്കാരം പോടോ എൻ്റെ നിസ്കാരം, അല്ലാഹു വലിച്ചെറിയൂലേ? അങ്ങനെയല്ല, ചിട്ടകൾ പാലിച്ച് കർമ്മങ്ങൾ ആപത് ശ്രദ്ധിച്ച് നിയമങ്ങളിൽ പ്രത്യച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടും അല്ലാഹു എന്തെങ്കിലും കാരണം കണ്ട് മനസ്സു നോക്കി തള്ളുമോ എന്ന് പേടി. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരാണ് സുഗൃതങ്ങളിലേക്ക് ഉളരുന്നവർ, നല്ല നല്ല നന്മകളിലേക്ക് മറ്റുള്ളവർക്ക് മുൻപ് അത് ചെയ്തു തീർക്കുന്നവരും പന്തയത്തിൽ വിജയിക്കുന്നവരും അവരാണ്. മത്സരിച്ച് നന്മയിൽ വിജയിക്കുന്നവരവരാണ്. അവർ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പേടിക്കുന്നവർ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, ലഖദ് അദ്റഖ്ന അഖ്വാമൻ കാനൂ മിൻ ഹസനാതിഹിം അം തുറദ്ദ അലൈഹിം അശ്ഫഖ മിൻകും അലാ സയ്യാതികും അം തുഅദ്ദബു അലൈഹാ. നിങ്ങൾ ദോഷങ്ങൾ ചെയ്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് അതിന് ശിക്ഷ വരുമോ, അതിന് ശിക്ഷ കിട്ടുമോ, അതിന് നരകത്തിലേക്ക് എറിയോ, ആ സമയത്ത് വിചാരണ ചെയ്യുമ്പോൾ കുഴങ്ങുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന പേടിയേക്കാൾ അമൽ സ്വീകരിക്കുമോ, നിസ്കാരം സ്വീകരിക്കുമോ, നോമ്പ് വലിച്ചെറിയുമോ, സക്കാത്ത് തള്ളുമോ എന്ന് പേടിച്ച് സുഗൃതം ചെയ്തിരുന്ന ജനതയായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയ സ്വഹാബികൾ എന്ന് താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ അനേകം സ്വഹാബികളെ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഹസനുൽ ബസ്വരി തങ്ങൾ പറയുമ്പോൾ സ്വഹാബികളുടെ നിലവാരമാണിത്. അവർ പേടിക്കുന്നത് അല്ലാഹുവിൻ്റെ മഹത്വത്തെയാണ്. അല്ലാഹുവിൻ്റെ രാജസദസ്സിലേക്ക് എൻ്റെ ഈ കർമ്മം പറ്റില്ലേ എന്നാവോ,
ഞാൻ കൊടുത്തേക്കുന്ന കാഴ്ച പറ്റില്ലേന്നാവോ, എൻ്റെ മിഹ്റാജ് ശരിയായില്ലേന്നാവോ, എൻ്റെ സ്ഥാനം ശരിയായില്ലേന്നാവോ, എൻ്റെ സക്കാത്തും ഹജ്ജും തള്ളപ്പെട്ടോ എന്നാവോ എന്ന് പേടിക്കുന്ന ആളുകൾ, ആ പേടിയോടുകൂടെ കർമ്മം ചെയ്യുന്നവർ കുറക്കമുണ്ടോ? നിദ്രാവിഹീനങ്ങളല്ലോ എന്ന് നമ്മൾ പാടുന്നത് ഇവരുടെ രാവാണ്. ഇവരുടെ രാവുകൾ ഉറക്കമില്ല അവർക്ക്, ചിന്തയില്ല അവർക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, പടച്ചവന്റെ ജനാബിലേക്ക് പടച്ചവൻ ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ട തങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട സേവനമായ ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ എന്നതിൽ ചിന്തിക്കുന്നയാൾ, ഇദാമല്ലൈലു അദ്ലമഖബദൂഹു ഫയസ്ഫിറു അൻഹുമു വഹുമുറുഖൂ, രാത്രി ഇരുട്ടിയാൽ ആ ഇരുട്ടിയ രാത്രിയെ അവർ കഷ്ടപ്പെട്ട് വെനപ്പെട്ടുകൊണ്ട് അതിനോട് മത്സരിച്ചുകൊണ്ട് അവർ രാത്രിയെ തള്ളി വീഴ്ത്തും. ഫയുസ്ഫിറു അൻഹുമു വഹുമുറുഖൂ, ആ രാത്രി പുലർന്ന് പരക്കെ വെളുക്കുമ്പോൾ, പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവർ രാത്രിയിൽ ചെയ്ത റുക്കൂഇലാണ് കിടന്നുറങ്ങുകയല്ല, കൂർക്കം വലിച്ചുറങ്ങുകയല്ല, ചിരിച്ചിരസിക്കുകയല്ല, അങ്ങാടിയിൽ പൊളക്കുകയല്ല, വട്ടം കൂടി ചിരിക്കുകയല്ല, ഇരുട്ടിത്തിരുന്ന് സൊള്ളുകയല്ല, പള്ളിയിലിരുന്ന് സൊള്ളുകയല്ല, ഏറ്റിക്കാവിരുന്ന് ചിരിക്കുകയല്ല. അള്ളാഹുവിൽ റുക്കൂഇ ചെയ്തുകൊണ്ടിരുന്നു കൊണ്ട് അവർ നേരം വെളുക്കുന്നു, വെളുക്കുമ്പോഴും റുക്കൂഇലാണ്. അത്വാറൽ ഹൗഹു നൗമഹുമു ഫഖാമു വാഹുലുൽ അംനി ഫിദ്ദുന്യാഹുജു, അവരുടെ മനസ്സിൻ്റെ അകത്ത് പേടി, അള്ളാഹുവിനെ കുറിച്ച് പേടി, പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടതിനെ കുറിച്ച് പേടി, പടച്ചവൻ തങ്ങളെ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ചിന്ത കൊണ്ട് വന്ന പേടി അവരുടെ ഉറക്കം പറത്തിക്കളഞ്ഞു. അവർ ഉറങ്ങാൻ കഴിയുന്നില്ല, കണ്ണുപൂട്ടിയാലും അവർ ഉറങ്ങില്ല. ഫഖാമു, ആ റബ്ബിന്റെ മുമ്പിൽ അവർ മിഹ്റാജിലായി നിന്ന് നിസ്കരിക്കുകയാണ്. വാഹുലുൽ അംനി ഫിദ്ദുന്യാ ഹുജൂ, പേടിയില്ലാത്തവന്മാർ കിടന്നുറങ്ങുന്നു, കൂർക്കം വലിക്കുന്നു. കൂർക്കം വലിച്ച് മറ്റുള്ളവർ അട്ടഹസിച്ചുറങ്ങുമ്പോൾ നമ്മുടെ ഈ സദുർഗനാരായ നല്ല നല്ല ആളുകൾ, പടച്ചവനെ പേടിയുള്ള ആളുകൾ ഉറക്കം പറത്തിയിട്ട് എഴുന്നേൽക്കുന്നു. ലഹും തഹ്തല്ലാമി വഹും സുജൂദു അനീനും മിൻഹു തംഫരിജുല്ലുലു, ഇരുട്ടാർന്ന കുരാക്കൂരിട്ടാർന്ന കറകറ എന്ന രാത്രിക്ക് തീരെ സുജൂദിൽ കിടന്നുകൊണ്ട് അവർ കിടക്കുമ്പോൾ, സുജൂദിൽ കിടന്ന് തസ്ബീഹ് ചൊല്ലുമ്പോൾ, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന്, ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഏങ്ങൽ, മിൻഹു തംഫരിജുല്ലുലു, ആ ഹൃദയത്തെ വലയം ചെയ്ത് അതിനെ പൂട്ടിവെച്ചിരിക്കുന്ന വാരിയല്ലുകൾ പോലും പിളർന്നു പോകും. മനസ്സിൻ്റെ അകത്ത് നിന്ന് വരുന്ന തേങ്ങലുകളുടെ ശബ്ദം കേട്ട്, ലഹു അസീസുൻ കഅസീസിൽ മിർജൽ, തീപ്പത്ത് വെച്ചിട്ടിരിക്കുന്ന ചട്ടി, ആ ചട്ടി തിളക്കുമ്പോൾ ഉള്ളൊരു പതക്കലിൻ്റെ ശബ്ദമില്ലേ, ആ ശബ്ദമായിരുന്നു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ നിസ്കരിക്കുമ്പോൾ സുജൂദിൽ അവിടെ നിന്ന് ദുആ ചെയ്യുന്ന നേരത്ത് അവിടുത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമെന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിസ്കാരത്തെ പറ്റി സ്വഹാബികളുമായി ഷാബിബിയും പറഞ്ഞ ആ ശബ്ദമുള്ളവരാണിവർ. وَخُرُسٌ فِي النَّهَارِ لِطُولِ صُمْتِهِ عَلَيْهِمْ مِنْ سَكِينَتِهِمْ خُشُوعٌ പകലോ അവർ മിണ്ടാത്തവരാണ്, നാക്കുകൊണ്ട് മിണ്ടാത്തവർ, ശബ്ദം പുറത്തു വരാത്തവർ. ലിതൂലി സുംതി, ഹൃദയത്തിൻ്റെ അകത്ത് പേടി കൊണ്ട് അവർക്ക് മിണ്ടാൻ ഭയമാണ്. ആളുകൾ വന്നാൽ അവർ മിണ്ടാൻ മടിക്കുന്നവർ, സംസാരിക്കുന്നതിൽ അവർ മിണ്ടാൻ മടിക്കുന്നവർ, ചിരി പറഞ്ഞിരിക്കുമ്പോൾ അവർ ചിരിക്കാൻ മറക്കുന്നവർ, നമ്മുടെ കൂട്ടത്തിലൊന്നും കൂടാത്തവർ, അവർ നാപ്പൊട്ടന്മാരെ പോലെ, മിണ്ടാൻ ശേഷിയില്ലാത്തവരെ പോലെ. അലൈഹിം മിൻ സകീനതിം ഖുശൂ, മനസ്സിൻ്റെ അകത്ത് അടക്കം കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവർക്ക് പ്രദാനം ചെയ്യുന്ന അടക്കം കൊണ്ട് അവർ അവയവങ്ങളും കൽബും അടങ്ങി ജീവിക്കുന്നവരാണ്. അടങ്ങി ഒതുങ്ങി കഴിയുന്നവർ, കുലുങ്ങിച്ചിരിക്കുന്നവരല്ല, അട്ടഹസിക്കുന്നവരല്ല, വേണ്ടാത്തതിൽ പ്രവേശിക്കുന്നവരല്ല, ഇത്തരത്തിൽ കരഞ്ഞു ജീവിക്കുന്ന, ഇബാദത്തിൽ തന്നെ കരഞ്ഞു ജീവിക്കുന്ന ആളുകൾ. ഇതാണ് നബിമാരും അള്ളാഹു ആദരിച്ചവരുടെയും സ്ഥിതി. കരച്ചിലിന് ബദൽ ചിരിക്കുന്നവരെ അള്ളാഹു പറയുന്നത് ആരാ? വിശ്വാസമില്ലാത്തവരെ, ഖുർആൻ കൊണ്ട് വിശ്വാസമില്ലാത്തവരെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസമില്ലാത്തവരെ, അള്ളാഹുവിനെ കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ, ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ കൗതുകം കൊള്ളുകയാണ്, നിങ്ങൾക്ക് പുതുമയാണ്, നിങ്ങൾ ഇടിക്കുകയാണ്, ചിരിക്കുകയാണ്,
ഖുർആനെ പരിഹസിച്ച് ചിരിക്കുകയാണ്. വലാ തബ്കൂൻ, ഒരിറ്റ് കണ്ണുനീര് വരുന്നില്ല, നിങ്ങൾ കരയുന്നില്ല. വാന്തും സാമിദൂൻ, നിങ്ങൾ വിനോദത്തിൽപ്പെട്ട് കളിയിൽപ്പെട്ട് രസിച്ച് മനസ്സ് ശ്രദ്ധ വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് വിട്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണ്. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹകൂൻ വഇദാ മറു ബിഹിം യതഗാമസൂൻ വഇദാ ഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഫകീൻ വഇദാ റഔഹും ഖാലൂ ഇന്നഹാ ഉലാഇ ലദാലൂൻ വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون ويل للمطففين أن سورة أبسان بكنا الله إنغنيان കുറ്റവാളികളായ താന്തോന്നികളായ അക്രമികൾ ഭക്തന്മാരായി ജീവിക്കുന്ന വിശ്വാസികളെ കണ്ട് പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു, കളിയാക്കി ചിരിക്കുകയായിരുന്നു. തൊപ്പിയിട്ട് പോകുന്ന ആളുകളെ കാണുമ്പോ, താടി വെച്ച് പള്ളിയിൽ പോകുന്നവരെ കാണുമ്പോ, അക്കാലമത്രയും താന്തോന്നിത്തത്തിൽ കഴിഞ്ഞവന് റമദാനിന്റെ മടക്കം വന്ന് നിസ്കരിക്കാൻ പോകുമ്പോ പരിഹസിച്ച് ചിരിക്കും. പഴയകാലത്ത് കള്ളുപിടിച്ച് മതിച്ച് നടന്നവൻ ഏതെങ്കിലും നല്ല കാലത്തൊന്ന് നന്നായി താടി വെച്ച് തലയെക്കെട്ട് കെട്ടി നടന്നാൽ ഇവൻ പരിഹസിച്ച് ചിരിക്കും. ഇത് മുജ്രിമീങ്ങളുടെ സ്വഭാവമാണ്, കള്ളന്മാരുടെ സ്വഭാവമാണ്. ആഖിറത്തിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്ന മാറി നിൽക്കൂ മുജ്രിമീങ്ങളെ എന്ന് പറയുന്ന മുജ്രിമീങ്ങളുടെ സ്വഭാവം. അവരുടെ അരികിലൂടെ നല്ല വിശ്വാസികളും പാവങ്ങളും ഭക്തന്മാരും നടന്നാൽ ഇവർ കുത്തുവാക്കുകൾ പറയും, കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കും, കമന്റ് അടിക്കും, വേണ്ടാത്തോ പറഞ്ഞുകൊണ്ട് പരിഹസിക്കും. ഈ വിനോദങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സങ്കോചമില്ല, കൂസലില്ല, മടക്കമില്ല, ഭയമില്ല, സുഖിച്ച് രസിച്ച് സന്തോഷിച്ച് കാര്യം നേടിയ മട്ടിൽ വീട്ടിലേക്ക് സുഖത്തിലേക്ക് കുടുംബത്തിലേക്ക് എത്തും. നിസ്കരിക്കുന്നവരെ കാണുമ്പോൾ, നോമ്പനുഷ്ഠിക്കുന്നവരെ കാണുമ്പോൾ, കച്ചവട നിയമം പാലിക്കുന്നവരെ കാണുമ്പോ, ഭക്തി കാണിക്കുന്നവരെ കാണുമ്പോ, ഈറ്റൊക്കെ പേച്ചിട്ടോ, ഈറ്റനെക്കാരോ പറ്റിച്ചിട്ടോ, ഈറ്റനെക്കാരോ പറഞ്ഞു പറ്റിച്ചിട്ടോ, ഏതോ കൂട്ടർ നന്നാക്കിട്ടോ എന്നിവർ പരിഹസിക്കും. സ്വന്തം കാര്യം നോക്കി അവനവന്റെ കാര്യം നന്നാക്കാനല്ലാതെ ഈ വിശ്വാസികളെ കുറിച്ച് പരിഹസിക്കാൻ ഇവർ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരതിനയക്കപ്പെട്ടതല്ല. അന്യന്റെ കാര്യം നോക്കാൻ അയക്കപ്പെട്ടല്ലാതിരുന്നിട്ടും നല്ലവരെ കാണുമ്പോൾ ഇവർ പരിഹസിച്ച് ചിരിക്കുന്നു. ഇവരാര് പറ്റിച്ചു, ഇവരാര് ആക്കിച്ചു, ഇവർക്കാര് സുഖം കളഞ്ഞു എന്ന് പരിഹസിക്കുന്നു. അതുകൊണ്ട് ആഹ്റത്തിൽ വരുമ്പോ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അലൽ അറോഹിക്കുറൂൻ, സ്വർഗത്തിലെ കട്ടിലുകളിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോ നരകത്തിൽ ഈ പരിഹസിച്ച അവർ കാണും, പരിഹസിച്ചവരെ കാണും. അവരെ അള്ളാഹു വിളിക്കുന്നു, നരകത്തിൽ നിന്ന് അട്ടഹസിച്ച് ഞങ്ങളെ പുറത്താക്കണേ എന്ന് നിലവിളിക്കുമ്പോ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നു. നാ പുറത്തു പോയിക്കോ. ആ വാതിലിലേക്ക് ഇവർ ഒന്നിച്ചു ചെല്ലുന്നു. വാതിലിലേക്ക് ചെല്ലുമ്പോ അവർ വാതിലിന്റെ സമീപത്തുമ്പോ കൊട്ടിയടക്കുന്നു. വീണ്ടും അവർ അകലേക്ക് വിളിക്കുന്നു, വേറൊരു വാതില് തുറന്ന് അവിടേക്ക് എത്തുമ്പോ അവരെ കൊട്ടിയടച്ചാക്കുന്നു. ഇങ്ങനെ നരകത്തിൽ അവരെ അല്ലാഹു തആല പരിഹസിക്കുന്ന പോലെ അവരെ വികൃതി കളിപ്പിക്കുകയും അവരിവിടെ മൂമിനീങ്ങളെ കൊണ്ട് പരിഹസിച്ചതിന് ബദല് കാണിക്കുകയും ചെയ്യുന്നത് കണ്ട് ചിരിക്കും ഈ ആളുകൾ സ്വർഗത്തിലിരുന്ന്. അതിവിടെ ഇരുന്ന് ചിരിക്കട്ടെ. ദുന്യാവിൽ ചെയ്തതിനൊക്കെ പകരം പറച്ചോനെ, ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വക അവർക്ക് ആഹ്റത്തിന് നരകത്തിന് നൽകുന്നില്ലേ? നൽകിയോ എന്ന് നോക്കിയിട്ട് കട്ടിലിരുന്നു കൊണ്ട് സാഗൂതം നോക്കി ചിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ചിരിക്കുന്നവർ പരിഹസിക്കുന്നവർ അവരുടെ സ്വഭാവത്തിലാണ് നാം, അവരുടെ സ്വഭാവത്തിലാണ് നാം. സത്യനിഷേധികളുടെ സ്വഭാവം, സത്യനിഷേധികളല്ല വിശ്വാസികൾ തന്നെ. അതുകൊണ്ടാണല്ലോ വഴി നിൽക്കുന്നത്, അതുകൊണ്ടാണല്ലോ ആയത്ത് കേൾക്കുന്നത്, അതുകൊണ്ടാണല്ലോ വിശ്വാസികളെ പറയുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നത്. ഉണ്ട്, പക്ഷേ ചെയ്തി അങ്ങനെയല്ല, പ്രവർത്തനം അങ്ങനെയല്ല. ചിരിയാണ് നമുക്ക് ചിരി, വാസ്തവത്തിൽ വിലക്കപ്പെട്ട ചിരി.
അപകടം വരുത്തുന്ന ചിരി, കൽബ് നാശപ്പെടുത്തുന്ന ചിരി, അപകടത്തിൽപ്പെടുത്തുന്ന ചിരി. കരയേണ്ട സംഗതികൾ ധാരാളം. മരണം, ഖബർ, ഹശർ, നശർ, പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആരും ആരെയും ഓർക്കാത്ത അവസ്ഥകൾ എത്ര. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ചിരിക്കുന്ന യുവാക്കളെ, ചിരിയോ ചിരി, സുഖമോ സുഖം, സന്തോഷമോ സന്തോഷം, വർത്തമാനമോ വർത്തമാനം, സ്വള്ളലോ സ്വള്ളല്, തീരാത്ത സ്വറ, വെറും ചിരി എന്ന നിലക്ക് നിൽക്കുന്ന ചെറുപ്പക്കാർ ആലോചിക്കണം, നമ്മെ എന്തിനു വേണ്ടി പടക്കപ്പെട്ടു വന്ന്, ആരുടെ സ്വഭാവത്തിലാണ് നാം എന്ന്, ചിരി എത്രത്തോളം ആകാം, ചിരിയുടെ പരിധി എത്ര, ഏതർത്ഥത്തിൽ ചിരിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയെന്ത്, എന്തിനു നാം കരയണം, എന്തൊക്കെ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണ പ്രശ്നങ്ങൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.